ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം യഥാർത്ഥത്തിൽ നോക്കിയാൽ ഇന്ന് സംഘപരിവാര രാഷ്ട്രീയത്തിനെതിരായിട്ട് ഇന്ത്യയിൽ ഉയർന്നു വരുന്ന പ്രതിരോധത്തിൻ്റെ മുന്നിൽ നിൽക്കേണ്ട ഒരു ശേഷിയുള്ള അതിന് അതിന് ഉത്തരവാദിത്വം ഒരു പ്രസ്ഥാനമാണ് പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ എവിടെയാ എന്താ കാണുന്നത് കേരളത്തിൻ്റെ ഒരു കഴിഞ്ഞ അരനൂറ്റാണ്ട് എഴുപത് വർഷത്തേക്ക് ആ ചരിത്രം നോക്കിയാലും കമ്മ്യൂണിസ്റ്റുകാരുമായിട്ടുണ്ടാക്കിയ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റി കിട്ടിയ ആനുകൂല്യം വളരെ സബ്സ്റ്റാൻഷ്യലാണ് സബ്സ്റ്റാൻഷ്യൽ മാത്രമല്ല ഡീപ് ആണ് മുസ്ലിം ബിരുദതയുടെ പൊളിറ്റിക്സ് യഥാർത്ഥത്തിൽ നമ്മുടെ മെജോറിറ്റി കമ്മിറ്റി വന്നു അതിൽ കീഴാള വിഭാഗങ്ങളിൽ പോലും അത് വരാൻ തുടങ്ങി അപ്പോൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിന് പകരം അവർ പൊളിറ്റിസൈസ് ചെയ്യുന്നതിന് പകരം അവർക്കിടയിൽ വ്യാപകമായ ആശയങ്ങൾ പ്രിജുഡ്യൂസും അതിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എളുപ്പത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രക്രിയയിലേക്ക് പോകാൻ ശ്രമിച്ചു എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അമ്പതുകളിൽ പറ്റിയത് അത് മനസ്സിലാവാത്ത കാരണം അവർ പൊളിറ്റിക്സ് വായിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഈ എസ് എഫ് ഐ കാലത്ത് കുറച്ച് പിന്നെ ആയതെങ്കിലും ചില നേതാക്കന്മാരുടെ സ്റ്റഡി ക്ലാസും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ജീവിതത്തിൽ ഒരു സാധനവും വായിക്കായിരുന്നാൽ ഒരു കാര്യവും മനസിലാക്കായിരുന്നാൽ ഇതൊക്കെ സംഭവിക്കും കോൺഗ്രസ് നിങ്ങൾ നോക്കിയപ്പോൾ കഴിഞ്ഞൊരു എഴുപത്തി അഞ്ചിലുണ്ടായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് അല്ല രാഹുൽ ഗാന്ധിയുടെ കാലത്തുള്ള കോൺഗ്രസ് ദേ ഹാവ് ചേഞ്ച് കാരണം അതാത് കാലത്തുള്ള സോഷ്യലായിട്ടുള്ള ഇക്കണോമിക് ആയിട്ടുള്ള സമ്മർദ്ദങ്ങൾക്കനുസരിച്ച് കോൺഗ്രസ് സെൽഫ് ഇവോൾവിംഗ് ആണ് ഒരു എവല്യൂഷണറി സ്വഭാവമുണ്ട് കോൺഗ്രസിന്റെ പൊളിറ്റിക്സിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ആളുകൾ അനലൈസ് ചെയ്യുന്ന രീതിയും കോൺഗ്രസ് പോലുള്ള ഒരു അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റും ഒരു മുസ്ലിം വിരുദ്ധതയുടെ അന്തരീക്ഷം വ്യാപകമായിട്ട് ലോകവ്യാപകമായിട്ടുണ്ട് അപ്പോൾ അത് യഥാർത്ഥത്തിൽ പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് വലിയ റിപ്പർക്കഷൻസ് ഉണ്ടാക്കുന്നുണ്ട് തീർച്ചയായും അത് വലിയ പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട് വെൽഫെയർ പാർട്ടി എസ് ഡി പി ഐ തുടങ്ങിയ പാർട്ടികൾ അതൊക്കെ ഉണ്ട് അവരൊരു അവർ കമ്മ്യൂണിറ്റിയുടെ തിങ്കിങ്ങിനെ സാ പിന്നെ ഒരു വലിയ പരിധിവരെ പിന്നെ ഗൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പക്ഷേ അവരുടെ മൊത്തം പെർഫോമൻസിനെ കമ്മ്യൂണിറ്റിയുടെ മൊത്തം തിങ്കിങ്ങിനെ ആ ഒന്നും അത് ബാധിക്കുന്നില്ല എന്ന് കമ്മ്യൂണിറ്റുകാർക്കിടയിൽ ഉള്ളൊരു തെറ്റ് മുസ്ലിങ്ങൾ എന്നും ഈ പിന്നെ പഴയ കാലത്തുള്ള ഒരു മലബാർ കലാപത്തിൻ്റെ കാലത്തുള്ള മുസ്ലിങ്ങളാണ് എന്നുള്ളൊരു ആണ് അപ്പോൾ അതാണ് പാവം മൊഴി വി എസ് അച്യുതാനന്ദൻ്റെ അവർ മലപ്പുറത്തൊക്കെ പിന്നെ ആർക്ക് കിട്ടുന്നത് കോപ്പി അടിച്ചിട്ട് ആയിരിക്കും യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ നിലയിൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിൽ ഹാവ് ടു ഗോ ബാക്ക് ടു ഇറ്റ്സ് ഓൺ ഫൗണ്ടേഷൻസ് നിങ്ങൾ അവരെ നിങ്ങൾ യു കൻ നോട്ട് ദം യു കൻ നോട്ട് ലെക്ചർ ദം യു കൻ ഹാവ് എ ഡിസ്കഷൻ വിത്ത് ദം യു കൻ ഹാവ് എ ഡയലോഗ് വിത്ത് ദം അതല്ലാണ്ട് പഴയ കാലത്ത് അവർ മൈക്കിൽ വന്ന് പ്രസംഗിച്ചുകൊണ്ട് പോയിരുന്ന ആളുകൾക്കില്ല പക്ഷേ ഒരിക്കൽ പോലും കേരളത്തിലെ സാധാരണ ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിട്ടു പോന്ന് ഞാൻ കരുതുന്നില്ല താൽക്കാലികമായിട്ടുള്ള ചില അബറേഷൻസ് ചില സമ്മർദ്ദങ്ങളിൽ ചില തരത്തിലുള്ള പക്ഷേ ഇടതുപക്ഷ ആശയങ്ങൾ ഈ സമൂഹത്തിൻ്റെ ഈ മണ്ണിൻ്റെ അടിത്തറയിലുള്ളതാണ് ദർ ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ മാപ്പിള ആൻഡ് കോംറേഡ്സ് സെഞ്ചുറി ഓഫ് കമ്മ്യൂണിസ്റ്റ് മുസ്ലിം റിലേഷൻസ് ഇൻ കേരള ഈ പുസ്തകം ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് വായിക്കുമ്പോൾ തോന്നിയൊരു ഒരു കാര്യം ഈ മാപ്പിള ആൻഡ് കോംറേഡ്സ് എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിനെ അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയാണ് ഉദ്ദേശിക്കുന്ന കാര്യം സംഘപരിവാർ ഭരിക്കുന്ന ഒരു ഇന്ത്യയിൽ ഈ ആർ എസ് എസും സംഘപരിവാറും ആഭ്യന്തര ശത്രുക്കളായിട്ട് രേഖപ്പെടുത്തിയ രണ്ട് വിഭാഗമാണ് ഈ മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകളും പക്ഷേ ഈ ഒരു അവസരത്തിൽ പോലും ഈ കമ്മ്യൂണിസ്റ്റുകളും മുസ്ലിങ്ങളും തമ്മിൽ അല്ലെങ്കിൽ മുസ്ലിം പാർട്ടികളും തമ്മിൽ കൈകോർത്ത് പോകുന്ന ഒരവസ്ഥ ഉടനീളം കൈകോർത്ത് പോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല അതേപോലെ ഈ പുസ്തകം പ്രധാനമായിട്ട് തോന്നുന്ന കേരളത്തിലും ഉണ്ടായിട്ടില്ല ചില അവസരങ്ങളിലൊക്കെ സഹകരിച്ചു എന്നല്ലാതെ ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള ഒരു അങ്ങനെ ഒരു കാരണമായിട്ട് പ്രധാനമായിട്ടും പറയാൻ പറ്റുന്ന ഒരു സംഗതി എന്താണ് ഈ പുസ്തകത്തിൽ പല സ്ഥലത്തും അതിൻ്റെ പരാമർശങ്ങളുണ്ട് ബാബു ഞാൻ ഇതൊരു ഒരു ഒരു ഹിസ്റ്റോറിക്കൽ പേഴ്സ്പെക്റ്റീവില് ഇന്ത്യൻ പോളിറ്റിക്സിന് അനലൈസ് ചെയ്യാനുള്ള വിശ്രമമാണ് ഇതിനകത്ത് കാണുന്നത് ആക്ച്വലി എന്താണ് ഇന്ത്യൻ സെക്യുലറിസ്റ്റ് പോളിറ്റിക്സിൻ്റെ ഫൗണ്ടേഷൻസ് ഇന്ത്യയിലെ മതേതര രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ എങ്ങനെയാണ് ബി ബിൽഡ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ റീബിൽഡ് ചെയ്യാൻ പറ്റുക ഇതാണ് എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അതിന് ഇന്ത്യയിലുള്ള യഥാർത്ഥത്തിൽ ഈ സംഘപരിവാരത്തിൻ്റെയും അവരുടെ ഐഡിയോളജിക്കൽ പൊസിഷൻ്റെ അതിൻ്റെ ഫൗണ്ടേഷൻ ആയിരിക്കുന്ന അതിൻ്റെ കട്ടിങ് കഴിച്ചായിരിക്കുന്ന ആർ എസ് എസിൻ്റെയും ഐഡിയോളജിയെ ചാലഞ്ച് ചെയ്യുന്ന സാമൂഹിക വിഭാഗങ്ങളുടെ ഐക്യം എന്നുള്ളതാണ് അതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള സിസം അങ്ങനെ വരുമ്പോഴ് അതിനകത്ത് ഏറ്റവും ലീഡർഷിപ്പ് പൊസിഷൻ എടുക്കാൻ ശേഷിയുള്ളത് അങ്ങനെ എടുക്കാൻ ബാധ്യസ്ഥതയുള്ളത് തിയറിറ്റിക്കലായിട്ട് ചിന്താപരമായിട്ട് അതിനുള്ള ശേഷിയുള്ളത് കമ്മ്യൂണിസ്റ്റ് എന്തുകൊണ്ടാണ് വെച്ചാൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ലോകത്തെ എല്ലാ കമ്മ്യൂണിസ്റ്റ് സ്ഥലത്തും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം യഥാർത്ഥത്തിൽ ഈ തരത്തിലുള്ള പീഡനം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്ന സാമൂഹിക വിഭാഗങ്ങളുടെ സോഷ്യൽ പിന്നെ എമർജൻസിനെ അല്ലെങ്കിൽ അതിൻ്റെ മുന്നേറ്റത്തെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ഒരു ചിന്താ പദ്ധതിയാണ് അപ്പോൾ ആ നിലയിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം യഥാർത്ഥത്തിൽ നോക്കിയാൽ ഇന്ന് സംഘപരിവാര രാഷ്ട്രീയത്തിനെതിരായിട്ട് ഇന്ത്യയിൽ ഉയർന്നു വരുന്ന പ്രതിരോധത്തിൻ്റെ മുന്നിൽ നിൽക്കേണ്ട ഒരു ശേഷിയുള്ള അതിന് അതിന് ഉത്തരവാദിത്വമുള്ള ഒരു പ്രസ്ഥാനമാണ് പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ എവിടെയാ എന്താ കാണുന്നത് പാർലമെൻറ്ററിയിൽ പാർലമെൻറ്റിലുള്ള ഒരു നാലോ അഞ്ചോ ആളുകളുടെ സംഖ്യ എന്നുള്ളത് ഒരു ഭാഗത്ത് പാർലമെൻറ്ററി പോളിറ്റിക്സ് ഉണ്ടായിരിക്കുന്ന തിരിച്ചു തിരിച്ചുപോക്ക് അല്ലെങ്കിൽ താഴോട്ടുള്ള പൊക്ക് ഒരു കൂടുതൽ ഈവൺ അതർവൈസ് സോഷ്യൽ ഇക്കണോമിക് ഡിസ്കഷനിൽ ഡിബേറ്റുകളിൽ നമ്മുടെ സാമൂഹിക രംഗത്ത് ചിന്താരംഗത്ത് ഇടതുപക്ഷത്തിൻ്റെ ഇന്നത്തെ ഒരു എന്താ പറയുക ഒരു ഒരു ആബ്സെൻസ് അത് വളരെ വളരെ സങ്കടകരമാണ് അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത് അതിൽ സംഭവിച്ചിരിക്കുന്നത് ഈ പുസ്തകത്തിൽ തന്നെ ഞാനത് പറയുന്നുണ്ട് എൺപതുകൾ മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ അടിസ്ഥാനപരമായ സമീപനങ്ങളിൽ ഒരു മാറ്റം വരുത്തി െഫ്റ്റ് പൊളിറ്റിക്സ് എന്ന് മതേതര രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ മാറി സി ഇടതുപക്ഷത്തിൻ്റെ ജോലി എന്താണ് ഇടതുപക്ഷത്തിൻ്റെ ജോലി സാമൂഹിക വിഭാഗങ്ങളെ സാമ്പത്തിക വിഭാഗങ്ങളെ ശക്തിപ്പെടുത്തി അവരുടെ ഐക്യത്തെ മുമ്പിൽ തന്നെ യുവർ ഐഡിയളജിക്കൽ ഫൗണ്ടേഷൻ ഈസ് ക്ലാസ് വർഗാടിസ്ഥാനത്തിൽ ഒരു തിങ്കിങ് വിട്ടുകൊണ്ട് സാമൂഹികമായ തിങ്കിങ്ങിലേക്ക് മാറുമ്പോഴാണ് നിങ്ങൾ മതേതരത്വത്തിന് വലിയ ഉന്നൽകത ഈ മതേതരത്തിന് ഊന്നൽ കൊടുക്കുന്നതിലും ഞാൻ തെറ്റു കാണുന്നില്ല പക്ഷേ മതേതരത്തിന് ഊന്നല് കൊടുക്കുന്നത് വഴി എന്താ സംഭവിച്ചത് മെയിൻ സ്ട്രീം മതേതൃത്വത്തിൻ്റെ ചില ആശയങ്ങള് നമ്മൾ സ്വാംശീകരിക്കാതെ അതൊന്നാണ് ഈ മുസ്ലിങ്ങൾ എന്തോ ഭീകരവാദികളാണെന്നോ തിങ്കിങ് അത് ലോകം ഒഴുക്കെ ഉള്ളതാണ് അത് ആക്ച്വലി ആ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ കേരളത്തിലെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ആയിട്ട് ഞാൻ കാണുന്നത് എയ്റ്റി ഫോർ എയ്റ്റി ഫൈവിലൊക്കെ ഉണ്ടായിരുന്ന ഈ മറ്റേ ശരീരത്ത് വിവാദവും അതിനെ തുടർന്ന് അപ്പോൾ ശരീരത്ത് വിവാദം അതിലൊക്കെ അതിലൊക്കെ നമ്മൾ കാണുന്നത് എൺപത്തി ഏഴ് തെരഞ്ഞെടുപ്പിൽ സംഘപരിവാരത്തിന് വലിയ സ്വാധീനം ഒരു ഭാഗത്തുണ്ടാകുന്നു അടുത്ത് അന്ന് തന്നെ ഇടതു വർഷവും ജയിക്കുന്നു അപ്പോൾ ഇടതുപക്ഷത്തിന് ഒരു 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 തിയററ്റിക്കലായിട്ട് മാത്രമല്ല പ്രാക്ടിക്കലായിട്ടും സംഘപരിവാരം ഇങ്ങനെ ഒന്തി വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് നിന്നായിരിക്കും ആ വോട്ടുകൾ അങ്ങോട്ട് പോവുക അപ്പോൾ നമുക്ക് കൂടുതൽ ഗുണം കിട്ടും നമ്മുടെ വോട്ടുകൾ പോവില്ല അത് അമ്പത് വർഷത്തിന് ശേഷം നാൽപ്പത് വർഷത്തിന് നമ്മളിപ്പോൾ എന്താ കാണുന്നത് ഇപ്പം ഇടതുപക്ഷത്തിൻ്റെ തന്നെ അവരുടെ അനാലിസിസിൽ പറയുന്നത് പാർട്ടിയുടെ വോട്ടുകളെല്ലാം ഒഴുകിപ്പോകുന്നു എന്തുകൊണ്ട് ഒഴുകിപ്പോന്നു എൺപതുകളിൽ ആരംഭിച്ച ഈ ഈ ഒരു ഐഡിയോളജിക്കൽ എന്താ പറയുക അതിനകത്തേക്കുള്ള ഈ അന്യവർഗ ചിന്താഗതികൾ കടത്തിക്കൊണ്ടുവരികയാണ് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് രാഷ്ട്രീയമായ ചിന്താപരമായ അടിത്തറയിൽ വന്നിരിക്കുന്ന ഈ ശോഷണം അത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ നമ്മൾ മുസ്ലിങ്ങളെ കുറിച്ചായാലും ശരി മൈനോറിറ്റീസിനെ കുറിച്ചായാലും മൈനോറിറ്റി പൊളിറ്റിക്സിനെ കുറിച്ച് അവരുടെ അനുഭവങ്ങളെ കുറിച്ചായാലും വളരെ വ്യത്യസ്തമായ നിലയിൽ ആലോചിക്കണം എന്നുള്ളതാണ് ഞാൻ ഈ പുസ്തകത്തിൽ ആർഗ്യൂ ചെയ്യുന്നത് പക്ഷേ അത് രണ്ട് വാത്തുമാണ് ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ വാത്തു വേണം ന്യൂനപക്ഷങ്ങളുടെ വാത്തു ഈ രണ്ട് ഭാഗത്തും ഒരു തരത്തിലുള്ള സെൽഫ് ക്രിറ്റിക്കൽ സെൽഫ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു 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 ആലോചന ഒരു പുനരാലോചന വേണ്ടതാണ് എന്നതാണ് ഇതിനകത്ത് ഞാൻ പറയാൻ ശ്രമിച്ച ഒരു കാര്യം ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് പ്രത്യേകിച്ച് എൺപത്തേഴില് നിയമസഭാ തെരഞ്ഞെടുപ്പ് മൂന്ന് തെരഞ്ഞെടുപ്പുകൾ ഇതിൽ പ്രത്യേകിച്ച് പരാമർശിക്കുന്നുണ്ട് എൺപത്തേഴില് നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊണ്ണൂറിലെ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് തൊണ്ണൂറ്റൊന്നില് പാർലമെന്റിലും നിയമസഭയിലും ഒന്നിച്ചാർത്തുന്ന തെരഞ്ഞെടുപ്പ് അപ്പോൾ ആ പറഞ്ഞു ശരിയാണ് എൺപത്തേഴില് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയാണ് വിജയിച്ചത് നായനാരുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി അപ്പം അന്ന് കൃത്യമായിട്ട് ഇത് വായിക്കുന്ന ഒരാൾക്ക് ഓർമ്മയുണ്ടാവും എനിക്ക് തോന്നുന്നത് മുസ്ലിം ലീഗ് ഇല്ലാത്തൊരു കേരള മന്ത്രിസഭ വേണം എന്ന് ഇ എം എസ് ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഘട്ടത്തിലൂടെ നീളം പ്രസംഗിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞുള്ളത് മുസ്ലിം ലീഗ് ഇല്ലാത്ത കേരള ഭരണം എന്നുള്ളത് യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ ആ ഒരു അടിസ്ഥാന വർഗ നിലപാടിൽ നിന്നും മാറി ഒരു ഹിന്ദു വിഭാഗത്തിനെ പ്രീണിപ്പിക്കാനുള്ള ഒരു ശ്രമമായിട്ട് കാണാവുന്നതാണ് അപ്പോൾ ആ സമയത്താണ് ഈ ശരീരത്തു ഇതൊക്കെ വരുന്നൊരു കാര്യം അത് വളരെ ശരിയാണ് എൺപതുകൾ അപ്പോൾ ഈ ഒരു ഞാൻ നേരത്തെ ചോദിച്ചതിൻ്റെ ഉത്തരമായിട്ട് ഇങ്ങനൊരു പരിപൂർണ ഐക്യം സംജാതമാകാത്തതിൻ്റെ ഒരു കാരണമായിട്ട് പറയാവുന്നത് ഈ എൺപതുകൾ മുതൽക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ നയസമീപനങ്ങളിലുണ്ടായ ഈ ഒരു ഷിഫ്റ്റ് ആണെന്നാണ് പറയാവുന്നത് അല്ലേ അല്ല അത് യഥാർത്ഥത്തിൽ നമ്മുടെ മൊത്തം പൊളിറ്റിക്സിൽ വന്നിരിക്കുന്ന ഒരു ഷിഫ്റ്റാണ് ഞാനത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർട്ടിക്കകത്ത് മാത്രം ഉണ്ടായ ഷിഫ്റ്റ് ആണെന്ന് കാണുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീർച്ചയായും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഐഡിയോളജിക്കൽ ക്ലാസസ് അനാലിസിസ് ഉള്ളതുകൊണ്ട് ക്ലാസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അനാലിസിസ് ഉള്ളതുകൊണ്ട് കൊണ്ട് യഥാർത്ഥത്തിൽ അവർക്ക് ഇതിനെ ഭേദിക്കാൻ പറ്റുമായിരുന്നു ഈ മെയിൻ ആയിട്ടുള്ള സൊസൈറ്റിയുടെ സ്വാധീനങ്ങൾ താല്പര്യങ്ങൾ അതിൻ്റെ അജണ്ടകള് അതെല്ലാം ഇപ്പോഴും നമ്മളെ ബാധിക്കും നമ്മളിങ്ങനെ ഇപ്പോൾ ഇരിക്കുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ മാർക്സിസ്റ്റ് ഐഡിയോളജി ഒക്കെ ഉള്ള ആളാണെങ്കിൽ പോലും പറ്റുവാണെങ്കിൽ ഒന്ന് പൂമാടാൻ വേണ്ടിയിട്ട് ഒന്ന് അവിടെ പോയിട്ട് ഒന്ന് ഒരു പത്ത് വയസ് അവിടെ ആമ്പലത്തിട്ട് വന്ന് തൊഴുതിട്ട് ഇങ്ങോട്ട് പോകും അതൊരു നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ് പക്ഷേ ആ കൾച്ചറിനെ റെസിസ്റ്റ് ചെയ്യുന്നത് ആ റെസിസ്റ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന എന്താണ് നിങ്ങളുടെ തിയററ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ക്ലാസ് ഡിവിഷൻസ് ഇൻ സൊസൈറ്റി അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായും നിങ്ങൾ ആ പിന്നെ സമൂഹത്തിന് അവൻ മറ്റെയാണ് ഇയാളാണ് മറ്റേ ജാതി ആ തരത്തിലുള്ള ചിന്തകളിൽ നിന്ന് മാറി കുറെക്കൂടി വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ സോഷ്യൽ പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരും പക്ഷേ സംഭവിച്ചത് എൺപതുകൾ മുതൽ നമ്മുടെ സൊസൈറ്റിയിൽ ആകെ ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ് കോൺഗ്രസ്സിന് തോറ്റിയിട്ടില്ലേ കോൺഗ്രസിൻ്റെ നെഹ്റുവിനും മതേതരത്വം പോയിട്ട് ഇന്ദിരാഗാന്ധിയുടെ ഇന്ദിരാഗാന്ധി ആ സമയത്ത് ഏതൊക്കെയാണ് ബാബുമാരുടെ കാലം പോയി വീഴുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ തരത്തിൽ എല്ലാ പാർട്ടികൾക്കകത്തും ഈ ഒരു 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 ഉണ്ടായിട്ടുണ്ട് ഒരു തരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള പിന്നെ ഒരു തിങ്കിങ്ങിലുണ്ടായ മാറ്റം ഉണ്ടായിട്ടുണ്ട് അതെല്ലാ പാർട്ടികളിലും ഉണ്ടായിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അതുണ്ടായി അതാണ് ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടുതൽ കൂടുതൽ പാർലമെന്ററി പോളിറ്റിക്സ് എന്നെ മാത്രം അഡ്ജസ് ചെയ്യാൻ തുടങ്ങി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രശ്നം ആദ്യകാലത്ത് വളരെ ശക്തമായിട്ട് ഒരു 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 എന്താ പറയുക പൊളിറ്റിക്കൽ വയലൻസിലൂടെ പിന്നെ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ള എന്ന് കൽക്കട്ടാ തെസ് അക്കാലത്തൊക്കെ ഉണ്ടായിരുന്നത് അത് മാറിയിട്ട് നേരെ തിരിച്ച് പൂർണ്ണമായിട്ടും പാർലമെൻ്ററി ലൈനിലേക്ക് വന്നതിന് ശേഷം പാർലമെൻറ്ററി ലൈനിൽ തന്നെ കിട്ടാവുന്ന സീറ്റുകൾ എങ്ങനെ വിജയിപ്പിക്കാം എങ്ങനെ വിജയിപ്പിച്ചെടുക്കാം എന്നുള്ള കുറച്ച് ആലോചന വന്നു അതൊന്ന് എഴുപതുകളിലൊക്കെ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്ന അറിയാം അന്നൊക്കെ ആ നിലയിൽ ആലോചിക്കുമ്പോൾ പോലും ജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ ജനവി ജനവിശ്വാസം തുടങ്ങിയ നിരവധി അജണ്ടകളുണ്ടായിരുന്നു അപ്പം സെവൻറ്റി സെവനിലോ സെവൻറ്റി എയ്റ്റിലോ തോന്നുന്നു നിയമസംബ് ഒരുപാട് സോഷ്യൽ സയൻസിറ്റിൽ ഒരു ലേഖനം എഴുതിരുന്നു ഈ കാസ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റി സ്വാധീനം എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാൻഡിഡേറ്റ് സെലക്ഷൻ അടക്കം വരുന്നതായിട്ട് അദ്ദേഹം അതിനകത്ത് തുറന്ന് സംഭവിക്കുന്നുണ്ട് പിന്നീട് വലിയ ഡിസ്കഷനായി പി ഡബ്ല്യുലി വന്നു അവിടെ ഇവിടെ കഴിഞ്ഞിട്ട് വലിയ നാലഞ്ച് ലേഖനങ്ങൾക്ക് അതിനെക്കുറിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ അങ്ങേ അങ്ങേ അംഗീകരിക്കുന്ന ഒരു കാര്യം എഴുപതുകളുടെ അന്ത്യം മുതൽ എഴുപതുകൾക്ക് ശേഷം അടിയന്തര ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഈ പാർലമെന്ററി പൊളിറ്റിക്സിൽ വന്നിരിക്കുന്ന സ്വാധീനവും അതിന്റെ പ്രാമുഖ്യവും പതുക്കെ ആണെങ്കിലും മുഖ്യധാരാ സമൂഹത്തിലുള്ള പല പല താല്പര്യങ്ങളെയും പല ചിന്തകളെയും പല അന്യവർഗ സ്വാധീനങ്ങളെയും പാർട്ടിക്കകത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള അദ്ദേഹം അംഗീകരിച്ചതാണ് പാർലമെൻ്ററി കാൻഡിഡേറ്റ്സിനെ എടുക്കുന്ന സമയത്ത് അസംബ്ലി കാൻഡിഡേറ്റ്സിനെ എടുക്കുന്ന സ്വാധീനം നിർ ധാരാളമായിട്ട് പ്രയോഗിക്കപ്പെടുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പിന്നീട് അത് തിയറിറ്റിക്കൽ ലെവലിൽ വരുന്നതാണ് ലെഫ്റ്റ് ലിബറൽ ലെഫ്റ്റ് പൊളിറ്റിക്സ് എന്നത് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് എന്നായിരുന്നു അന്ന് അന്നത്തെ മെയിൻ ഫോക്കസ് അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സെക്യുലർ പൊളിറ്റിക്സ് എന്ന് മാറുമ്പോൾ ലെഫ്റ്റ് ഡെമോക്രാറ്റെന്ന് ലെഫ്റ്റ് സെക്യുലറിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ പിന്നെ മതേതരമായിട്ടുള്ള പൊളിറ്റിക്സിനെ അമിതമായിട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങുകയാണ് അതേതരമായ പൊളിറ്റിക്സിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിനകത്ത് മോശക്കാരായിട്ടുള്ള ആളുകൾ പതുക്കെ വീഡൌട്ട് ചെയ്യണം അങ്ങനെയാണ് പാവപ്പെട്ട അഖിലേന്ത്യാ ലീഗുകാരൻ അഖിലേന്ത്യാ ലീഗുകാരൻ സത്യത്തിൽ അവർ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഒരു വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള സെക്ഷനായിരുന്നു പക്ഷെ അതേവാർ പാർട്ട് ഓഫ് ദി ലെഫ്റ്റ് നയൻറ്റീൻ സെവൻറ്റി ഫൈവ് മുതൽ അവരുടെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നു അവരെ എങ്ങനെ പുറത്താക്കാൻ ഒരു വഴിയും കാണുന്നില്ല അപ്പൊ പുറത്താക്കാൻ ഒരു നല്ല വഴി അവർക്ക് അവർക്ക് വിഷമമുണ്ടാക്കുന്ന ഈ ഈ പിന്നെ ശരിയത്ത് മഹാമോശമാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് ആകെ കോലാഹലം ഉണ്ടാക്കി അവരങ്ങനെ ഇറക്കി വിട്ടു ഇത് ഇത് ഈ തോന്നുന്നത് സത്യത്തിൽ പിന്നെ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ദുരന്തമായി മാറി കാരണം കേരളത്തിലുള്ള ഒരു സോഷ്യൽ ക്ലാസ് നില ഇക്കണാമിക് ക്ലാസ് നിലനിൽക്ക് നോക്കിയാലും ഏറ്റവും കൂടുതൽ പിന്നോക്കക്കാരായിട്ടുള്ള സാമ്പത്തികമായ പിന്നോക്കക്കാരായിട്ടുള്ള ഒരുപാട് ജനസമൂഹങ്ങളുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റി വലിയ കാഴ്ചകാരാന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഒരു നയൻറ്റി പെർസെൻറ് ആളുകളും യഥാർത്ഥ ചെറുകിട ട്രേഡേഴ്സ് ചെറിയ കൃഷിക്കാര് കർഷക തൊഴിലാളി മീങ്കച്ചവടക്കാര് മീൻപിടുത്തക്കാര് ഇങ്ങനെയുള്ള ആളുകളാണ് സബ്സ്റ്റാൻഷ്യലി ദേ ആർ ദേ ആർ ദ ലേബറിങ് ക്ലാസസ് മനസ്സിലല്ലേ ആ സെക്ഷനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആകർഷിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ സാധ്യമായിരുന്നു ഞാൻ അതിനകത്ത് പറയുന്നൊരു ഒരു പോയിന്റ് മലബാർ കലാപത്തിന് ശേഷം നിങ്ങൾ നോക്കൂ മലബാർ കലാപത്തിന് ശേഷം കർഷക സമരങ്ങൾ മലബാർ വടക്കോട്ട് മാറി ഒരു പതിനഞ്ച് കൊല്ലത്തിന് ശേഷം ഇവിടെ നമ്മുടെ ചരക്കൽ താരൂരിലേക്ക് അങ്ങോട്ടൊക്കെ മാറി പക്ഷെ മലബാർ കലാപത്തിന് ശേഷം മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്തൊരു ഒരു 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 പ്രോഗ്രസീവ് സോഷ്യൽ എലിമെൻ്റ് ഉണ്ട് നിങ്ങൾ നിലമ്പൂർ പോയി നോക്കിയാൽ മതി നിലമ്പൂർ അതുപോലെയുള്ള പ്രദേശങ്ങളിൽ അരീക്കോട് അവിടെ നിന്ന് പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് വളരെ ശക്തമായിട്ട് ഒരു കൾച്ചറൽ മൂവ്മെൻ്റ് ആയിരുന്നു ഇ കെ അയ്മുവിനെ പോലെ ഇ കെ അയ്മു മുതൽ നമ്മുടെ എ കെട്ടി മുഹമ്മദ് വരെ ഒരു 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 സീരീസ് ഓഫ് റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു വളരെ ശക്തമായിട്ടുള്ള പിന്നെ മതേതര ആശയങ്ങളാണ് ജനാധിപത്യ ആശയങ്ങളാണ് അവർ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് ആ ആ ഒരു ട്രഡീഷൻ ആ ഒരു ട്രഡീഷൻ ഇടതുപക്ഷത്തിൻ്റെ ട്രഡീഷനാണ് പക്ഷെ എന്തുണ്ടായി അതെല്ലാം പോയി എന്ന് മാത്രമല്ല അവർ അവർ കമ്മ്യൂണിറ്റിക്കകത്ത് പുരോഗമനപരമായ ആശയങ്ങൾക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന സമയത്ത് നമ്മൾ അവർ ഇടതുപക്ഷം അവരെ പൂർണ്ണമായിട്ട് അബാൻഡൺ ചെയ്തു അതാണ് പിന്നീട് നമ്മൾ കാണുന്നത് അവരിൽ ചില ആളുകളൊക്കെ ഡോക്ടർ ഒരു ഉസ്മാൻ ഉണ്ടായിരുന്നു ഡോക്ടർ ഉസ്മാൻ ഈ പുരോഗമന സാഹിത്യപ്രസ്ഥാനത്തിന് മുമ്പിൽ ഉണ്ടായിരുന്ന ആൾ ഇ കെ എംഒയൊക്കെ ചോദിച്ചുകൊണ്ട് വലിയ വലിയ നാടകങ്ങളൊക്കെ നടത്തിയിരുന്ന ആൾ ആൾ പിന്നീട് പിന്നെ കെ എൻ എമ്മിൻ്റെ നന്ദി മുജാഹിദ്ദീൻ്റെ പിന്നെ പ്രസിഡൻ്റായിട്ട് മാറി അപ്പോൾ ആ തരത്തിൽ ഒരു സോഷ്യൽ എന്താ പറയുക സോഷ്യൽ പ്രോഗ്രസ് ഒരു സാമൂഹികമായിട്ടുള്ള മുന്നേറ്റത്തിൻ്റെ ഒരു പൊളിറ്റിക്സ് ആ പൊളിറ്റിക്സിനെ എയ്റ്റിസോട് കൂടി പൂർണ്ണമായിട്ട് അബാൻഡൺ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പം അത് വളരെ ഒരു ഒരു വലിയ പ്രശ്നം കേരള സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റി ഓൾമോസ്റ്റ് പൂർണ്ണമായിട്ടും ഒരു പ്രത്യേക സെക്ഷനിലേക്ക് മാറ്റി കളഞ്ഞു പക്ഷേ അതിൽ ഇതിലും പരാമർശിക്കുന്ന ഒരു കാര്യം ഈ വിമോചന സമരത്തിൽ മുസ്ലിം ലീഗ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ടുള്ള വിമോചന സമരത്തോട് ഒന്നിച്ചു പോകുന്ന നിലപാടെടുത്തല്ലോ അപ്പോൾ അത് ഇതിൽ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ മുസ്ലിം ലീഗിൽ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ അണികളും പ്രവർത്തകരൊക്കെ ഒക്കെ ഏറ്റവും അടുത്തിട്ട് ജനത ആയിരിക്കുമ്പോൾ തന്നെ ഈ സമ്പന്ന വർഗത്തിൻ്റെ ശക്തമായൊരു സ്വാധീനം മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തെ മേൽ ഇങ്ങനെയുള്ള നിലപാടെടുക്കാൻ സ്വാധീനം ചെലുത്തി എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഒരു ഫലമാണ് വിമോചന സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചെന്നുള്ളത് അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഈ ഐക്യം പൂർണ്ണതോതിൽ ഉണ്ടാകുന്നതിൽ ഈ വിമോചന സമരക്കാലത്തെ നിലപാട് മുതൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം എടുത്ത നയസമീപനങ്ങളും ഒരു പരിധിവരെ കാരണമായിട്ടില്ലേ കമ്പൽഷൻസ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് മലബാറിൽ ഈ മലപ്പാർ ഈ എറണാട് വള്ളുവനാട് താലൂക്കുകൾ കോഴിക്കോട് താലൂക്കിലൊക്കെ തന്നെ രണ്ട് കം പാർട്ടികളാണ് പ്രധാനമായിട്ടാണ് കോൺഗ്രസ് ഓൾമോസ്റ്റ് ആ സമയത്തേക്ക് എൻ്റെ ഒരു അമ്പത്തിനാല് തെരഞ്ഞെടുപ്പ് കോൺഗ്രസിൻ്റെ കാലം കഴിയുകയാണ് യഥാർത്ഥത്തിൽ കേരള പൊളിറ്റിക്സിൽ അമ്പത്തിനാലിൽ മല മലബാർ ഡിസ്ട്രിക്ട് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ ഭാസ്കർ പണിക്കാരാണ് പ്രസിഡന്റ് ആകുന്നത് കോൺഗ്രസിൻ്റെ ഒരു സ്വാധീനം കുറഞ്ഞു വരുന്നൊരു കാലം അമ്പത്തി ഏഴോട് കൂടി അടുത്ത് വല്ലാതെ ക്ലിയർ ആണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള ഈ സമൂഹത്തെ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഒരു ലീഗിനും ആ കമ്മ്യൂണിറ്റിയെ പിടിച്ചെടുക്കാനുള്ളൊരു ഒരു വലിയ ശ്രമമുണ്ട് ഒരു മത്സരം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ തങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള മേഖലകളിൽ നിന്ന് മാറ്റുക എന്നുള്ളത് അവർ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് പിന്നെ അമ്പത്തിയേഴില് തെരഞ്ഞെടുപ്പിൽ അമ്പത്തി ഏഴിൽ വിമോചന സമരം വന്നപ്പോഴും അമ്പത്തി ഏഴില് വിമോചന സമരം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ പിന്നെ അത് തെക്കാണ് അത് സ്റ്റാർട്ട് ചെയ്തത് മലബാറിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന എത്രയോ ഒരു സമയത്ത് ഇവിടെ ഒരു ലീഗിൻ്റെ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു കോഴിക്കോട്ടൊരു സമ്മേളനം ഉണ്ടായിരുന്നു ആ സമ്മേളനത്തിൽ പോലും തങ്ങൾ അന്നത്തെ ലീഗിൻ്റെ പ്രസിഡന്റ് ബാഫിക്കിത്തങ്ങള് അമ്പത്തി ഏഴില് സർക്കാരിനെ പല കാര്യത്തിലും പ്രശംസിക്കുന്നുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് മുസ്ലിം ലീഗിന്റെ രേഖകളിൽ അത് കിടക്കുന്നുണ്ട് പള്ളി ഉണ്ടാക്കാനുള്ള പല കാര്യങ്ങൾ പള്ളി പള്ളി റിപ്പയർ പള്ളി ഉണ്ടാക്കാറല്ലോ പള്ളി റിപ്പയർ ചെയ്യാനുള്ള സംഗതികള് പിന്നെ പിന്നെ അത്ര ലീഗൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം ബ്രിട്ടീഷ് സർക്കാരിന്റെ കാലം മുതൽ ഉണ്ടായിരുന്ന ഈ വാർ ലൈഫ് ആക്ട് ഒക്കെ ഉണ്ടായിരുന്നല്ലോ ബ്രിട്ടീഷ് ഒരു കത്തി ഉണ്ടായിരുന്നു കത്തി കൊണ്ടുപോന്നു കഴിഞ്ഞാൽ അപ്പൊ പോലീസ് പിടിക്കും കത്തി കണാളി നാടന കത്തി പിടിച്ചിരുന്നു ഈ മാപ്പിള കത്തികൾ പിടിച്ചിരുന്നു ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കത്തി പിടിച്ചു എന്തിനാ ഈ മോ ഒരു വല്ല ജോലി ഈ തെങ് തേങ്ങ പറ തേങ്ങയൊക്കെയാണേ തേങ്ങ കച്ചവടമൊക്കെ ഇത് കത്തി കത്തിയില്ലാണ്ട് തേങ്ങ കച്ചവടം ചെയ്യാൻ കഴിയില്ല തേങ്ങ വെട്ടിയെടുത്ത് നോക്കട്ടെ അപ്പം അതിനുവേണ്ടി കൊണ്ടു നടക്കുന്ന കത്തിയാണ് അല്ലാണ്ട് ആളുകൾ വെട്ടാനില്ല ഇടയ്ക്ക് വെട്ടിയിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയില്ല പക്ഷേ ഈ ആ തരത്തില് കൊളോണിയൽ ഭരണാധികാരികൾ കൊണ്ടുവന്നിരുന്ന മുസ്ലിം വിരുദ്ധമായിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ ആ മുപ്പത്തി ഏഴിൽ രാജഗോപാലാചാര്യ സർക്കാർ കുറേ അത് മാറ്റി പിന്നീട് ബാക്കി വന്ന റെസിഡ്യൂ ആയിരുന്നു ഒരുപാട് നിയമങ്ങൾ മാറ്റി

ഞങ്ങളുടെ പറയുന്നത് എൻ്റെ വീടിരിക്കുന്ന ഏരിയയിൽ ഈ കൊടുവള്ളി താമരശ്ശേരി ആ ഭാഗമാണത് ആകെ ഒരു സ്കൂളും ഉണ്ടായിരുന്നില്ല ഞങ്ങളൊക്കെ പഠിക്കുന്നത് കൊടുവള്ളി ഹൈസ്കൂളാണ് ഏ എന്താ ആ സ്കൂളുകാരെ കൊണ്ടുവന്നത് അമ്പത്തി എട്ടിൽ ഇ എം എസ് സംബന്ധിപ്പാട്ട സർക്കാരെ കൊണ്ടുവന്നു ഇപ്പൊ ഇന്നലെ അത് മാധവട്ടൻ മരിച്ചപ്പോഴേ മാധവട്ടൻ അതിനെക്കുറിച്ച് ഒരു ഇന്റർവ്യൂ ഞാൻ വായിച്ചു മാധവട്ടൻ പറയുന്ന ആ മാധവട്ടൻ ഇരിക്കുന്ന താമരശ്ശേരി ഒരു ഏഴോ എട്ടോ സ്കൂളുകൾ താമരശ്ശേരി സ്കൂള് കൊടുവള്ളി സ്കൂള് അങ്ങനെ ഒരു ഏഴോ എട്ടോ സ്കൂളുകൾ ഒന്നിച്ച് അമ്പത്തിയെട്ടിലെ സർക്കാർ സാമ്പത്തികമായ ഒരുപാട് പിരിമുറുക്കുണ്ടായിട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ കോഴിക്കോട് ജില്ലയിൽ മാത്രം ഡസൻ കണക്കിന് സ്കൂളുകൾ കൊടുത്തിട്ടുണ്ട് അത് അമ്പത്തി ഏഴിൽ ഇ എം എസിന്റെ അത് മുഴുവനും ഈ പിന്നോക്കക്കാരായിരുന്ന മുസ്ലിം കളടക്കമുള്ള ആളുകൾക്ക് വലിയ ആനുകൂല്യങ്ങൾ അത് അയച്ചു അമ്പത്തി ഏഴിൽ അമ്പത്തി ഏഴിൽ അമ്പത്തെട്ടിലോ ലീഗിന്റെ സമ്മേളനത്തിൽ വെച്ചിട്ട് ബാഫിക്കിത്തങ്ങൾ പറഞ്ഞു മലബാറിന്റെ പുരോഗമനത്തിൽ മലബാറിന്റെ വികസനത്തിൽ ഈ സർക്കാർ ചെയ്തിരിക്കുന്ന നേട്ടങ്ങളെ ഞാൻ പ്രശംസിക്കുന്നു എന്ന് പറഞ്ഞു അത് വേണ്ടി മൂന്ന് മാസം കഴിഞ്ഞപ്പോഴും ലേഖപ്പ പ്രഭു പിന്നെ പ്രമേയം പാസാക്കി ഈ സമയം പങ്കെടുത്തു എന്തുകൊണ്ട് അതിനുള്ള കാരണം സത്യത്തിൽ ഒരു ഗുണവും ഇല്ല ഞാൻ ചോട്ടെ ഭൂപരിഷ്കരണം വന്ന ഈ ഇവിടെയുള്ള ഈ പാവപ്പെട്ടവനെന്ന് വെച്ചാ ഒരു ആകെ രണ്ടോ ഒരു എട്ടോ പത്തോ ജന്മിമാരൊക്കെ ഉണ്ടല്ല എന്ന് പറഞ്ഞാൽ ചില കുറച്ച് കുടുംബങ്ങളുണ്ട് പക്ഷെ സബ്സ്റ്റാൻഷ്യൽ സെക്ഷൻ ഓഫ് ദ മുസ്ലിം കമ്മ്യൂണിറ്റി വാസ് ലാൻഡ്ലെസ് പീപ്പിൾ വളരെ ചുരുങ്ങിയ ലാൻഡേ ഉള്ളൂ അപ്പൊ അവർക്ക് നഷ്ടപ്പെടാനൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ വിദ്യാഭ്യാസവും വിദ്യാഭ്യാസ പരിഷ്കാരം വേണേ എൻ എസ് എസ് എൻ എസ് എസ് ചൂടാകുന്നത് എൻ എസ് എസിന്റെ സ്കൂളുകൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ചൂടാകുന്നവർക്ക് മനസ്സിലാവും സ്കൂളുകൾ മഹാപുരുഷ അവർക്ക് മുസ്ലിമൊക്കെ എവിടെ മുസ്ലിങ്ങൾക്കാന്ന് സ്കൂളേ ഇല്ല മദ്രസകളെ ഉള്ളൂ ഫറൂഖ് കോളേജ് പോലും അമ്പതുകളിലുണ്ടാക്കുന്നത് ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ളതിൽക്ക് അത് മുസ്ലിം ലീഗിന്റെ കെ എം സി ദി ഒക്കെ ചേർന്നിട്ടാണ് ഇവിടെ ഈ ഫറൂഖ് കോളേജ് ഉണ്ടാക്കുന്നത് അതല്ലാതെ മറ്റൊരു സ്ഥാപനവും പിന്നെ എന്തിനാണ് ഈ സമരത്തിന് പോയത് ഭൂപരിഷ്കരണവും വിദ്യാഭ്യാസവും രണ്ട് പ്രശ്നങ്ങൾ ഈ രണ്ട് പ്രശ്നങ്ങളും മുസ്ലിം കമ്മ്യൂണിറ്റിനെ ബാധിക്കുന്നതല്ലേ എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരം ഒരേ രണ്ടുത്തരം അവര് പറഞ്ഞു ഒന്ന് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ദൈവവിശ്വാസം ഇല്ലാതെ ദൈവവിശ്വാസം അല്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരായിട്ട് അമ്പത്തി നാലിലവർ കൂട്ടുകെട്ടിട്ടാക്കിയിട്ടുണ്ട് അമ്പത്തിനാലില് കൂട്ടുകെട്ടുണ്ട് അമ്പത്തി ഏഴ് ഒക്കെ ആയപ്പോഴേക്ക് ആ കൂട്ടുകൾ ദൈവവിശ്വാസം ഇല്ലാന്ന് കണ്ടെത്തിയതാണ് പിന്നെ അറുപത്തിയേഴില് വീണ്ടും കൂട്ടുകെട്ട് യഥാർത്ഥത്തില് ദൈവത്തിന്റെ കാര്യമൊന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല പക്ഷെ അവര് പറയാനൊരു കാരണമാണ് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാരണം ഇവർക്ക് ദൈവവിശ്വാസികളല്ല എന്നുള്ളതാണ് അതാണ് ഒന്ന് രണ്ടാമത്തെ ഒരു കാരണം യഥാർത്ഥത്തില് അതാണ് ഇവര് തമ്മില് ഒന്നിച്ചു തന്നാല് കമ്മ്യൂണിസ്റ്റുകാർ ഇവരെയൊക്കെ കൊണ്ടുപോകും എന്നുള്ളതായ പേടി കാരണം കമ്മ്യൂണിസ്റ്റുകാർ ആ നിലയ്ക്ക് ആ കാലത്ത് അമ്പുകളിലും അറുപതുകളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു വലിയ കൊടുങ്കാറ്റ് പോലെ വീശിയടിച്ചതാണ് ഞാൻ എഴുപതുകളിൽ ദേശാമാനിൽ പോയിരുന്ന ആളാണ് ദേശാമാനി എഴുപതുകളിൽ ഞാൻ പോകുമ്പോൾ ദേശാഭിമാനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ മുഴുവനും വലിയ കരുത്തായിട്ടുള്ള പത്രാധിപന്മാർ മുഴുവൻ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിന്ന് വന്ന കൂട്ടിലാണ് കെ പി മുഹമ്മദ് ഗുമായി പോലുള്ള ആളുകളുണ്ടായിരുന്നു മലപ്പുറം സൈ പോലും സി എം മദ്രമാരെ പോലെ എത്ര എത്രയെത്ര ആളുകളാണെന്നറിയോ ഒരു വലിയ അവരുടെ തിങ്കിംഗ് സെഷൻ എന്ന് പറയുന്നത് മുസ്ലിം കമ്മിറ്റി തിങ്കിംഗ് സെഷൻ ചന്ദ്രകയിലായിരുന്നു അതേ ആ സാംസ്കാരികമായിട്ട് രാഷ്ട്രീയമായിട്ട് എത്ര എത്ര നേതാക്കൾ കുഞ്ഞാലിയെ പോലുള്ള നേതാക്കന്മാർ എംബിച്ച് പോകാൻ എത്ര എത്ര നേതാക്കന്മാരാണ് വളരെ ശക്തരായിട്ടുള്ള നേതാക്കന്മാർ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പം ആ നിലയ്ക്ക് മുസ്ലിം ലീഗിന് അവരോട് മത്സരിക്കാൻ ഒരു ശേഷി ഉണ്ടായിരുന്നില്ല മുസ്ലിം ലീഗിൻ്റെ നേതാക്കളൊക്കെ വളരെ എലിയൽ ക്ലാസ്സിൽ നിന്ന് വന്ന ആളുകൾ മാത്രമാണ് അവർക്ക് ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം വളരെ കുറവാണ് പക്ഷേ ഈ ഒരു വിമോചന സമരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലീഗ് കോൺഗ്രസും ഒക്കെ ആയിട്ട് ഐക്യമന്വിയും അവർക്ക് ഭരണത്തിലൊക്കെ കയറാൻ പറ്റി അങ്ങനെയൊക്കെ വന്നപ്പോൾ തീർച്ചയായും പിന്നെ ഈ ഈ സംഘർഷം വന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രായോഗികമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് അന്ന് ആ തരത്തിലുള്ള ഭിന്നതയ്ക്ക് ഇടയാക്കി അല്ലേ അൻപത്തിന് ശേഷം പിന്നീട് അറുപത്തേഴ് സപ്തകക്ഷി മുന്നണി മന്ത്രിസഭമായിട്ട് ജോയിൻ ചെയ്തു മാത്രമല്ല ഇതിനേക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങൾ കൂടുതലുള്ള മലപ്പുറം ജില്ലാ കലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുതലായ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് എന്ന് നോക്കിയാൽ നിങ്ങൾ ഈ സത്യത്തിൽ കേരളത്തിന്റെ ഒരു കഴിഞ്ഞ അറുന്നൂറ്റാണ്ട് എഴുപത് വർഷത്തേക്ക് ചരിത്രം നോക്കിയാൽ കമ്മ്യൂണിസ്റ്റുകാരുമായിട്ടുണ്ടാക്കിയ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റി കിട്ടിയ ആനുകൂല്യം വളരെ സബ്സ്റ്റാൻഷ്യലാണ് സബ്സ്റ്റാൻഷ്യൽ മാത്രമല്ല ഡീപ്പ് ആണ് സമൂഹത്തെ വലിയ തോതിൽ മാറ്റിമറിക്കുന്ന സമൂഹത്തിൻ്റെ ഇന്നത്തെ വലിയ പ്രോഗ്രസ്സിന് കാരണമായ വിദ്യാഭ്യാസപരമായിട്ട് അതുപോലെ തന്നെ ഈ പലവിധ പദവികൾ സാമൂഹികമായ പദവി ഉയർത്തുന്നതിൽ സാമ്പത്തികമായിട്ട് ഒക്കെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ ഭരണകൂടങ്ങൾ ഇടതുപക്ഷവുമായിട്ട് അവര് ചോദിച്ചിരുന്നു അപ്പൊ അതിനൊന്നും ഒരു തർക്കവും ഇല്ല അത് അപ്പോഴാണ് ഈ പറഞ്ഞ എൺപതുകളിൽ നേരത്തെ പറഞ്ഞ ഒരു പിന്നെ വ്യാപകമായ ഒരു വലതുവൽക്കരണം ആ വലതുവൽക്കരണത്തിൽ മുസ്ലിം ലീഗിനെ ലീഗുകാരെയോ മുസ്ലിങ്ങളെ കുറ്റം പറയാം അവര് അവരെ സൈഡ് ലൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഗ്ലോബലായിട്ട് വന്നു അത് ആക്ച്വലി ആഗോളവൽക്കരണത്തിന്റെ ഒരു ഇത് ആഗോളവൽക്കരണമായിട്ട് നമ്മൾ ഡയറക്ട്ലി ലിങ്ക്ഡ് ആണ് കേട്ടോ നയൻറ്റി വണ്ണിൽ നമ്മൾ ആഗോളവൽക്കരണം വരുമ്പോൾ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി ായിട്ട് തന്നെ ഈ സോഷ്യൽ ഈ പൊളിറ്റിക്സും ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് മുസ്ലിം വിരുദ്ധ പൊളിറ്റിക്സും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അത് രണ്ടായിരം ഒക്കെ ആകുമ്പോഴേക്കും വളരെ വ്യാപകമായി പക്ഷെ ഈ മുസ്ലിം വിരുദ്ധ ആ പൊളിറ്റിക്സിനെ വീശിയടിച്ച ഈ മുസ്ലിം വിരുദ്ധ പൊളിറ്റിക്സിനെ മുറിച്ചു മുറിച്ചുകിടക്കാൻ അതിജീവിക്കാൻ പറ്റിയ ഒരു സമീപനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എടുക്കാൻ പറ്റിയില്ല അതെ ബാബു അതാ ഞാൻ ചോദിക്കുന്നത് ഈ ഐഡിയോളജിക്കൽ പൊസിഷൻ റൈറ്റ് റൈറ്റ് ഓഫ് ഇത് വരുന്നത് ഇവിടെ ഇത് വരുന്നത് ഇമ്പീരിയലിസ്റ്റ് തിങ്ക്ടാങ്കുകളിൽ നിന്നാണ് ഇപ്പൊ ഹണ്ടിങ്ട് പുസ്തകമല്ലേ അല്ലേ കൾച്ചറൽ വാർസ്കാരിക സാംസ്കാരിക സാംസ്കാരിക യുദ്ധവും അദ്ദേഹത്തിന്റെ ആ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പ്രധാനമായിട്ട് തോന്നുന്നത് സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള യുദ്ധങ്ങളാണ് ഈ ഇനി വരുന്നതാണ് ഇത് അദ്ദേഹം അമേരിക്കൻ ഇംപീരിയലിസ്റ്റ് സർ ഗവൺമെന്റിന്റെ അമേരിക്കൻ ഇമ്പീരിയലിസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്പോൺസർമാരാണ് ആ സ്പോക്സ്മാനിൽ നിന്ന് വരുന്ന ഐഡിയാസാണ് പിന്നീട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക ഇടതു വല്ല ആവശ്യമുണ്ട് അത് ആക്സെപ്റ്റ് ചെയ്യേണ്ടത് ഇടതുപക്ഷം അതിനെ കൗണ്ടർ ചെയ്യാൻ ഒരു ബാധ്യസ്ഥ പോസിഷനുള്ള ആളുകളാണ് അങ്ങനെ ചെയ്യാതിരുന്നതിന് കാരണം ഒരു വലിയ പരിധിവരെ നമ്മുടെ മെജോറിറ്റി കമ്മ്യൂണിറ്റിയിൽ വന്നിരിക്കുന്ന എന്താ പറയുക ഈ സ്വാധീനങ്ങളാണ് മുസ്ലിം വിരുദ്ധതയുടെ പൊളിറ്റിക്സ് യഥാർത്ഥത്തിൽ നമ്മുടെ മെജോറിറ്റി കമ്മ്യൂണിറ്റി വന്നു അതിൽ കീഴാള വിഭാഗങ്ങളിൽ പോലും അത് വരാൻ തുടങ്ങി അപ്പം അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിന് പകരം അവർ പൊളിറ്റിസൈസ് ചെയ്യുന്നതിന് പകരം അവർക്കിടയിൽ വ്യാപകമായ ആശയങ്ങൾ പ്രിജുഡിസസ് അതിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രക്രിയയിലേക്ക് പോകാൻ ശ്രമിച്ചു എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അമ്പതുകളിൽ പറ്റിയത് നിയമ സംഭവിപ്പാട് ഭംഗിയന്തരേണ അത് തുറന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് തിരുത്താൻ അദ്ദേഹം തയ്യാറായില്ല ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു മാക് ആ ഒരു പാർലമെന്ററി പൊളിറ്റിക്സിൽ എടുത്ത ആ ഒരു എളുപ്പവഴി എന്ന് പറയുന്ന ഒരു സാധനം വിജയിക്കാനുള്ള എളുപ്പവഴി അതിന്റെ അതിപ്പോ തുടരുകയും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു എലക്ഷനിൽ എത്തുമ്പോൾ അതതിന്റെ അതിന്റെ സ്വാഭാവികമായ ട്രാജഡിയിലേക്ക് അത് എത്തി എന്നുള്ളതാണ് നമ്മൾ എൺപതുകളിൽ ആരംഭിച്ച ഈ കോംപ്ര പൊളിറ്റിക്സ് ഓഫ് കോംപ്രമൈസസ് പൊളിറ്റിക്സ് ഓഫ് കോംപ്രമൈസേഴ്സ് അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ രീതിയല്ല ഇടതുപക്ഷത്ത് എനിക്കൊരു പൊസിഷൻ ഉണ്ടെങ്കിൽ എനിക്കൊരു നിലപാടുണ്ടെങ്കിൽ ആ നിലപാട് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് ഇഫ് യു ആർ എ കൺവിൻസ്ഡ് കമ്മ്യൂണിസ്റ്റ് അങ്ങനെ അല്ലാത്ത കാലത്തോളം നിങ്ങൾക്ക് ജയിക്കലാണ് പ്രധാനം പദവിയാണ് നിങ്ങൾക്ക് പ്രധാനമെങ്കിൽ നിങ്ങൾ എല്ലാത്തിൻ്റെയും കൂടി അങ്ങ് പോകും അവിടെ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ അങ്ങനെ ഒരു ഒഴുകുന്ന കൂട്ടരായിരുന്നില്ല അവർ ചില കാര്യങ്ങൾ പാറ പോലെ ഉറച്ചു നിന്നൊരു കൂട്ടരാണ് എഴുപതുകളുടെ അവസാനം വരെ അത് എനിക്ക് തോന്നുന്നു എം എഴുപത്തി അഞ്ച് എഴുപത്തി കാലത്തുണ്ടായ സി പി എം പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ടായിരുന്ന ഒരു വലിയ ഡിബേറ്റ് ഉണ്ടത് അപ്പോൾ ആ സമയത്താണ് സുന്ദരയ്യ പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജി എഴുപത്തി ആറിന് പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നത് അപ്പോൾ എന്താ കാരണവച്ചാൽ സുന്ദരയ്യ പറഞ്ഞു ഈ പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന വലുദോഷവൽക്കരണത്തെ നമ്മൾ സംഘപരിവാരുമായിട്ടൊന്നും യോജിച്ചുകൊണ്ടൊന്നും ഫൈറ്റ് ചെയ്യാമല്ലേ വി ഹാവ് ടു ഫൈറ്റ് അവർ ഓൺ അവർ ഓൺ ടേംസ് അവർ ബാക്കിയുള്ളവരൊന്നും അത് സംഭവിച്ചില്ല അവർ അങ്ങനെ സുന്ദരയ്യ രാജിവെച്ച് പോകേണ്ടായത് അപ്പോൾ ആ അന്ന് മുതൽ ആരംഭിച്ച ഒരു പ്രോസസ്സാണത് അത് പക്ഷേ എൺപതുകളോട് കൂടി വളരെ എവിഡൻ്റ് ആയി എന്നിട്ട് തോന്നുന്നത് പിന്നീട് എന്റെ പരിണതികൾ പിന്നീട് സ്വാമി നിങ്ങൾ പോയി ഒരു സ്ലിപ്പറി സ്ലോപ്പിൽ നിങ്ങൾ നിങ്ങളൊരു ഒരു വടിയമ്മ പിടിച്ചു നിൽക്കുകയാണ് നിങ്ങൾ ആടി പിടി വിട്ടാൽ നിങ്ങൾ എഴുത് താഴെ ഏറ്റവും വലിയ കളിക്കൊണ്ടിൽ തന്നെ ചാടി വീഴാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എലക്ഷന് ശേഷമുള്ള അപ്പൊ ഇവിടെ ഇടതുപക്ഷം ദയനീയമായി പരാജയപ്പെട്ടില്ല പ്രത്യേകിച്ച് മലബാറിൽ ഇത് മലബാർ ഈ ഒരു പുസ്തകത്തിൽ പറയുന്ന കാര്യത്തിൽ ഒരു കേന്ദ്രമാണല്ലോ മലബാറിലെ വൻഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫ് ജയിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഇപ്പോഴും ഈ സി പി എമ്മിൻ്റെ സാധാരണ പ്രവർത്തകരെ മനസ്സിലുള്ള ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് ഒക്കെ തോന്നില്ലേ നേരത്തെ പറഞ്ഞ ഈ വലതുവൽക്കരണത്തിനൊക്കെ അടിമപ്പെട്ടെങ്കിലും പലപ്പോഴും സി പി എം ഈ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് നേടാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാറുമുണ്ട് അതിനിടയിൽ ഉദാഹരണം സിഇ എക്കെതിരായിട്ട് പിന്നെ റാലികൾ സംഘടിപ്പിച്ചു പലസ്തീനയ്ക്ക് അറിയ റാലി സംഘടിപ്പിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഈ മുസ്ലിം ജനവിഭാഗം തങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നില്ല ഒരു തോന്നൽ സി പി എം അണികൾക്കുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ ആ അപ്പോൾ എനിക്ക് തോന്നിയത് കാരണം യു ഡി എഫിനോട് മുസ്ലിം ലീഗും പിന്നെ മുസ്ലിം ലീഗ് യു ഡി എഫിൻ്റെ ഭാഗമാണ് അതോടൊപ്പം എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടി പോലുള്ള പാർട്ടികൾ നിരുപാധികം യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പോൾ ഒരു മുസ്ലിം വോട്ടിൻ്റെ കൺസോൾട്ടേഷൻ നടന്നു അതിൻ്റെ ആനുകൂല്യവും ഗുണവും ഏറ്റവും കൂടുതൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് കിട്ടി വൻ ഭൂരിപക്ഷത്തിൽ ഒരു ലക്ഷം വോട്ടിൻ്റെ അപ്പുറമുള്ള ഭൂരിപക്ഷത്തിൽ ഈ പറഞ്ഞ മലബാർ മേഖലയിലൊക്കെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ അത് കണ്ടു നിൽക്കുന്ന ഒരു ഇടതുപക്ഷ അണികൾക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു പക്ഷേ ഈ മുസ്ലിം ജനവിഭാഗം തങ്ങളോടൊപ്പം നിൽക്കുന്നില്ല അപ്പോൾ അതിൻ്റെ യഥാർത്ഥ കാരണം അവർക്ക് മനസ്സിലാകുന്നില്ല നിൽക്കാത്തതിൻ്റെ ഒരു യഥാർത്ഥ കാരണം മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതെ അതെ അവർക്കത് മനസ്സിലാവാത്ത കാരണം അവർ പൊളിറ്റിക്സ് വായിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഈ എസ് എഫ് ഐ കാലത്ത് കുറച്ച് പിന്നെ ആരെന്തെങ്കിലും ചില നേതാക്കന്മാരോട് സ്റ്റഡി ക്ലാസ്സും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ജീവിതത്തിൽ ഒരു സാധനവും വായിക്കായിരുന്നാൽ ഒരു കാര്യവും മനസ്സിലാക്കായിരുന്നാൽ ഇതൊക്കെ സംഭവിക്കും യഥാർത്ഥത്തിൽ ഇപ്പം നമ്മുടെ പൊളിറ്റിക്സിന്റെ ചേഞ്ചസ് സോഷ്യൽ പൊളിറ്റിക്കൽ പ്രോസസ്സിന്റെ ചേഞ്ചസ് ഇത് നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് മുസ്ലിം കമ്മ്യൂണിറ്റി ഇടതുപക്ഷത്തിന്റെ കൂടെ വരാത്തത് ഇതാണ് അതിന്റെ ചോദ്യം അതിനുള്ള കാരണം വച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ കൈവിട്ടു എന്നുള്ള അവർക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടാകുള്ളൂ എന്നുള്ളതാണ് അപ്പൊ അതിൽ അപ്പൊ ഇടതുപക്ഷക്കാരന്റെ ചോദ്യത്തിൽ അങ്ങനെ കൈവിട്ട ആ മുസ്ലിം ന്യൂനപക്ഷം അല്ലെങ്കിൽ മുസ്ലിം വലിയൊരു വിഭാഗം കോൺഗ്രസ് താണ് അയക്കപ്പെടുന്നത് യു ഡി എഫ് പറഞ്ഞാൽ നേതൃത്വത്തിൽ കോൺഗ്രസ് ആണല്ലോ ഉള്ളത് അപ്പോൾ കോൺഗ്രസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്ന പാർട്ടിയാണ് ഭരണത്തിലുള്ള പാർട്ടിയാണ് അതേപോലെ പാർലമെൻറ്റിലെ യു എ പി എ നിയമം അവതരിപ്പിച്ച് പാസാക്കിയ പാർട്ടി കോൺഗ്രസ് തന്നെയാണ് പിന്നെ ന്യൂനപക്ഷത്തിനെതിരായിട്ടുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പം ഇന്ദിരാഗാന്ധി മരിച്ച അവസരത്തിൽ ഡൽഹിയിലെ സിഖ് കലാവും അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ കോൺഗ്രസിനെതിരായിട്ടും ഈ ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം ഒരു ഭാഗത്ത് കോൺഗ്രസ് നേരത്തുള്ള മുന്നണിയും മറുഭാഗത്ത് സി പി എം നേതൃത്വമുള്ള ഒരു മുന്നണിയും വരുന്നൊരു അവസരത്തിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എൽ ഡി എഫ് മന്ത്രിസഭേൻ്റെ കാലത്ത് ധാരാളം ഭരണപരമായ കാര്യങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ഭരണത്തിനെ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെന്നായിരുന്നു ഈ ബാബരി വാസദൻ്റെ ഇത് ഉൾപ്പെടെ അപ്പോൾ ആ രണ്ടും ഉണ്ടായിരിക്കെ ഈ മുസ്ലിം ജനവിഭാഗം ഈ കോൺഗ്രസിൻ്റെ നേതൃത്വമുള്ള യു ഡി എഫിനോട് കൂടുതൽ ഐക്യപ്പെടുന്നു അല്ലെങ്കിൽ ഇവരാണ് തങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ അല്ലെങ്കിൽ കൂടുതൽ വിശ്വസനീയത കോൺഗ്രസിൻ്റെ നേതൃത്വം ഒരു യു ഡി എഫിനാണ് എന്ന് തോന്നുന്നതിലെ ഈ പറഞ്ഞ ഒരു അതിനെ അത് വളരെ പിന്നെ എളുപ്പത്തിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്തുകൊണ്ടാണ് മുസ്ലിം കമ്മ്യൂണിറ്റി അവർക്ക് കൂടുതൽ കോൺഗ്രസ് ആണ് തങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഒരു അലൈ എന്ന് തോന്നുന്നത് എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരാണ് അവരുടെ അലൈ ആയിട്ട് വരേണ്ടത് എന്ന് നമുക്കൊക്കെ ചരിത്രപരമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു ഒരു പൊളിറ്റിക്കൽ പൊസിഷന്റെ അടിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് അതിനൊരു ഐഡിയോളജിക്കൽ ഫൗണ്ടേഷൻ ഉണ്ട് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അധികാരത്തിൻ്റെ എന്താ പറയുക കൊടുക്കൽ വാങ്ങലിൻ്റെ അടിസ്ഥാനത്തിൽ ഇറ്റ്സ് എ കോംപ്രമൈസ് പാർട്ടി ഓഫ് കോംപ്രമൈസസ് ചില അധികാരം അങ്ങനെ വീതിക്കലും വിഭജിക്കലും കൊടുക്കൽ വാങ്ങലുകളാണ് അവർ ചെയ്യുന്നത് അവർ അധികാര രംഗത്ത് മാത്രമാണ് പ്രവർത്തിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല സോഷ്യൽ ചേഞ്ചിനെ കുറിച്ച് അത് വലിയ ആഴത്തിൽ ആലോചിക്കുന്ന പാർട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ്സിനകത്ത് നിങ്ങൾക്ക് ദൈനംദിനമായിട്ടുള്ള നിങ്ങളുടെ കോംപ്രമൈസസ് സാധിക്കും കോൺഗ്രസ് നിങ്ങൾ സമ്മർദ്ദം ചെലുത്തിയാൽ ചിലതൊക്കെ തരും അപ്പം മാത്രമല്ല കോൺഗ്രസ് നിങ്ങൾ നോക്കിക്കോൾ കഴിഞ്ഞൊരു എഴുപത്തി അഞ്ചിൽ ഉണ്ടായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് അല്ല രാഹുൽ ഗാന്ധിയുടെ കാലത്തുള്ള കോൺഗ്രസ് ദേ ഹാവ് ചേഞ്ച് അവർ വന്ന് അവരുടെ ഒരു പൊസിഷനിൽ നിരന്തരമായിട്ടുള്ള ചേഞ്ചസ് വരുന്നുണ്ട് അവർ ഓരോ കാലത്തും പുതിയ പുതിയ മാറ്റങ്ങൾക്ക് സ്വയം വിധേയമാവുന്നുണ്ട് കാരണം അതാത് കാലത്തുള്ള സോഷ്യലായിട്ടുള്ള ഇക്കണോമിക്കായിട്ടുള്ള സമ്മർദ്ദങ്ങൾക്കനുസരിച്ച് കോൺഗ്രസ് സെൽഫ് ഇവോൾവിങ് ആണ് ഒരു എവല്യൂഷണറി സ്വഭാവം കോൺഗ്രസിന്റെ കോൺഗ്രസിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രശ്നം എന്താ വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് അടി മുതൽ മുടി വരെയും മുടി മുതൽ വരെയും ഇങ്ങനെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് അവസാനം എന്താ സംഭവിച്ചത് ആർക്കും തിരിയാത്ത ഒരവസ്ഥയിലേക്ക് ചെന്ന് ചാടുകയാണ് ഇതാണ് സംഭവിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എനിക്ക് തോന്നുന്നത് ബേസിക് ആയിട്ട് ഈ കോംപ്രമൈസിങ് പൊസിഷൻ എടുത്തതിന് ശേഷം കോൺഗ്രസ് എന്ത് ചെയ്യുന്നു എന്ന് മാത്രമോ കോൺ ഞങ്ങളെയും കോൺഗ്രസ്സിനെ നിങ്ങളെയും കോൺഗ്രസിനെയും ആരും കമ്പയർ ചെയ്യില്ല മോര മുതിരെയും നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റും അത് രണ്ടും രണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ആളുകൾ അനലൈസ് ചെയ്യുന്ന രീതിയും കോൺഗ്രസ് പോലെ ഒരു അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റും ദർ ഇസ് നോ കമ്പാരിസൺ അപ്പൊ അതുകൊണ്ട് എന്ത് വേണം നിങ്ങളൊരു പൊസിഷൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളൊരു ഐഡിയോളജിക്കൽ പൊസിഷൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളൊരു തിയറിറ്റിക്കൽ പൊസിഷൻ്റെ അടിസ്ഥാനത്തിൽ ന്യൂനപക്ഷങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കണം ആ ബന്ധപ്പെടുന്ന അങ്ങനെ ആയിരുന്നു ആദ്യകാലത്തിൻ്റെ നയൻറ്റീൻ ട്വൻറ്റീസ് മുതൽ നയൻറ്റീൻ ട്വൻറ്റീസ് മുതൽ നയൻറ്റീൻ സെവൻറ്റീസിൻ്റെ എൻഡ് വരെ യഥാർത്ഥത്തിൽ ഇന്ത്യയിലുണ്ടായിരുന്ന പലവിധ സാമൂഹിക വിഭാഗങ്ങളുമായിട്ട് പ്രത്യേകിച്ച് സാമൂഹികമായിട്ട് സമ്മർദ്ദ പ്രയാസത്തിൽ അനുഭവിക്കുന്ന ജനങ്ങളുമായിട്ട് അവരുടെ വർഗ്ഗപരമായിട്ടുള്ള പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബന്ധപ്പെട്ടിരുന്നത് അത് മാറ്റിയിട്ട് പിന്നെ ഈ സെക്യുലർ പൊളിറ്റിക്സിനെ കുറിച്ചുള്ള ആലോചനകളും ചിന്തകളുമായിട്ട് ആ ഓരോ സമൂഹത്തെയും വേറെ വേറെ ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പം അല്ല ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പം പിന്നെ ആദിവാസികൾക്ക് പ്രത്യേക സംഘടന ദലിതർക്ക് വേറെ സംഘടന മുസ്ലിങ്ങൾക്ക് വേറെ സംഘടന ഓരോരോ ജാതിക്കാർക്ക് വേറെ വേറെ സംഘടന എന്ന് മട്ടില്ലേ ഇത് നമ്മൾ എന്താ വ്യത്യാസം അപ്പം അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറയിൽ അതിന്റെ അപ്പോസിഷനിങ്ങിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ചസ് അതിൻ്റെ കോംപ്രമൈസസ് അവരെ വലിയ തോതിൽ നശിപ്പിക്കുക ചെയ്യുന്നത് കാരണം നിങ്ങൾ ഇരിക്കുന്ന കൊമ്പ് വെട്ടിയാൽ നിങ്ങൾ താഴോട്ടന്നെ വീഴുള്ളൂ നിങ്ങൾ എത്ര ശ്രമിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകാശത്ത് നിൽക്കാൻ കഴിയില്ല കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ പൊസിഷൻ അവരുടെ സോഷ്യൽ ഇക്കണോമിക് പൊസിഷൻ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടൊരു ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫൗണ്ടേഷനിലാണ് പക്ഷേ ആ ഫൗണ്ടേഷനെ വിട്ടിട്ട് നിങ്ങൾ കോൺഗ്രസിൻ്റെ ഫൗണ്ടേഷനിൽ കയറാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് കോൺഗ്രസിൻ്റെ ഫൗണ്ടേഷൻ നിൽക്കാനും കഴിയില്ല നിങ്ങളുടെ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് പോവുകയും ചെയ്യും ഇതാണ് ഒരു പിന്നെ ഗ്യാപ്പിലാണ് ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഉള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതേപോലെ ഒരു ഘട്ടത്തിൽ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി ആയിട്ടുള്ള മുസ്ലിം പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന എസ് ഡി പി ഐ ആദ്യം എൻ ഡി എഫ് ഇപ്പോൾ ഈ പുസ്തകത്തിൽ നാദാപുരം സംഭവങ്ങളെ പറ്റിയൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട് അവിടെ വന്ന രാഷ്ട്രീയവും സാമൂഹ്യവുമായ കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് എൻ ഡി എഫ് ദേശീയ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കപ്പെടുന്നു അതേപോലെ പിന്നെ അതിൻ്റെ രാഷ്ട്രീയ രൂപം എസ് ഡി പി വരുന്നു അതേപോലെ ജമാഅത്ത് ഇസ്ലാമിൻ്റെ ഒരു രാഷ്ട്രീയ രൂപം വെൽഫെയർ പാർട്ടി എന്നുള്ള രീതിയിൽ വരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഭാഗം ഈ മുസ്ലിം ലീഗ് അവിടെ ഉണ്ടായിരിക്കന്നെ അത് ഈ മുസ്ലിം വിഭാഗത്തിലൊരു തീവ്ര വിഭാഗം ഈ രീതിയിൽ സംഘടിക്കപ്പെടുകയും രാഷ്ട്രീയത്തിൽ കടന്നു വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊരു ഒരു മുസ്ലിം വർഗീയത എന്നുള്ള രീതിയിൽ ആണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ അത് ഈ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പിന്നെ മുസ്ലിങ്ങളുടെ ന്യൂനപക്ഷങ്ങളുടെ അവകാശത്തിന് വേണ്ടി പോരാടുന്ന സംഘടനയ്ക്കും അപ്പുറം പോയിട്ട് ഈ സമൂഹത്തെ തന്നെ നയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇതിലേക്ക് പോകും എന്ന് കരുതുന്നുണ്ടോ അല്ല അതിൽ മുസ്ലിം ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ശക്തിപ്പെടുന്നുണ്ട് ഞാനതിനെ വർഗീയത എന്നുള്ള മട്ടിലല്ല കാണുന്നത് കാരണം മുസ്ലിങ്ങൾക്കിടയിൽ ഒരുപാട് വിഹുലതകളുണ്ട് ആൻസൈറ്റീസ് ഉണ്ട് കാരണം ആ ആൻസൈറ്റീസ് റിയലാണ് കേട്ടോ നമ്മൾ ലോകത്തിൽ ഇപ്പോൾ അമേരിക്കനിൽ ട്രംപ് ക്യാമ്പയിൻ ചെയ്തത് ഒറ്റ ഞങ്ങളുടെ നാട്ടിൽ നാട്ടുകടത്തല്ലോ എങ്ങനെയാണ് ഒരു എന്ന് വെച്ച് പറ്റുക സൗദി അറേബ്യയിലെ രാജാവ് ഞാൻ കേറ്റായിരിക്കാൻ പറ്റും ഞങ്ങൾക്ക് അപ്പോൾ ഈ തരത്തിലുള്ള ശുദ്ധ അസംബന്ധമായിട്ടുള്ള ആർഗ്യുമെൻ്റ് പോലും ഉയർത്തിക്കൊണ്ട് ഒരു മുസ്ലിം വിരുദ്ധതയുടെ അന്തരീക്ഷം വ്യാപകമായിട്ട് ലോകവ്യാപകമായിട്ടുണ്ട് അപ്പോൾ അത് യഥാർത്ഥത്തിൽ പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് വലിയ റിപ്രക്കേഷൻസ് ഉണ്ടാക്കുന്നുണ്ട് തീർച്ചയായും അത് വലിയ പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട് അതേപോലെ തന്നെ ഫലസ്തീൻ ഫലസ്തീനിപ്പോൾ ഏഴോ എട്ടോ മാസമായിട്ട് നിരന്തരമായിട്ട് ആർക്കും ഒരു പ്രയാ ഒരു പ്രയാസവും ഇല്ല ആർക്കും അതിനെക്കുറിച്ചൊരു ഇല്ല അപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളിൽ അത് കാണുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ വൈപ്പ് ഔട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം ഒരു തരം ജനോസൈഡിൽ ടെൻഡൻസി ഉണ്ടെന്ന് അവർ കാണുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരിൽ പലർക്കും ഇപ്പം പഴയ മറ്റേ പഴയ ഒരു തിങ്കിങ് ഉണ്ട് ഈ ഒന്നുമില്ലെങ്കിൽ ഫൈറ്റ് ചെയ്തിട്ട് സ്വർഗ്ഗത്ത് പോകാം എന്നുള്ള അത് മൈകുട്ടി വൈദ്യരുടെ ഇതിലൊക്കെ ഉണ്ട് മലപ്പുറം പടപ്പാട്ടിലൊക്കെ അത് ആ തിങ്കിങ് ഉണ്ട് ഷഹീദ് ആ ഷഹീദ് എന്നുള്ളത് മലബാറിലൊക്കെ വളരെ വ്യാപകമാണ് ഈ ഷഹീദ് കൾച്ചർ ഉണ്ട് അപ്പം ആ ഒരു തരത്തിലേക്കുള്ള ഒരു തിങ്കിങ് അതിനകത്തുണ്ട് അപ്പം അതുകൊണ്ട് ആ ആ തരത്തിലുള്ള ഒരു ഒരു ട്രഡീഷൻ മുസ്ലിം കമ്മ്യൂണിറ്റി അൾട്ടിമേറ്റ്ലി ലെറ്റസ് ലെറ്റ് ഫൈറ്റ് ആൻഡ് ഡൈ ആ ഒരു തിങ്കിങ്ങും മറുഭാഗത്ത് ലോകത്തിലെങ്ങും വളർന്നു വരുന്ന ഒരു ആൻറ്റി മുസ്ലിം ഫ്രെൻസി ഒരു തരത്തിലുള്ള ഒരു ഫോബിയ ഇസ്ലാമ എന്നുള്ള വാക്ക് അവർ പ്രയോഗിക്കുന്നതാണെങ്കിലും ആക്ച്വലി ദെർ ഈസ് ദർ ഈസ് ദർ ഇസ് എ ഫ്രെൻസി ആ ഒരു ഫ്രണ്ട്സീഡ് ഒരു ക്യാമ്പയിൻ മുസ്ലിം കമ്മ്യൂണിക്കെതിരായിട്ട് ഇത് രണ്ടും കൂടി കൂടി ചേരുമ്പോൾ പല പുതിയ തരത്തിലുള്ള സോഷ്യൽ പൊളിറ്റിക്കൽ ഫോർമേഷൻസ് വരുന്നുണ്ട് അവർക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ യംഗർ ജനറേഷനിൽ വലിയ സ്വാധീനം ചെലുത്താൻ പറ്റുന്നുണ്ട് പക്ഷേ അത് പെരിഫറൽ ആണ് കേട്ടോ ഇങ്ങനെയൊക്കെ നോക്കിയാലും നിങ്ങൾ ഇപ്പം വെൽഫെയർ പാർട്ടി എസ് ഡി പി എ തുടങ്ങിയ പാർട്ടികൾ അതൊക്കെ ഉണ്ട് അവരൊരു അവർ കമ്മ്യൂണിറ്റിയുടെ തിങ്കിങ്ങിനെ സാ പിന്നെ ഒരു വലിയ വരെ പിന്നെ ഗൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പക്ഷെ അവരുടെ മൊത്തം പെർഫോമൻസിനെ കമ്മ്യൂണിറ്റിയുടെ മൊത്തം തിങ്കിങ്ങിനെ ആ നിലയ്ക്ക് ഒന്നും അത് ബാധിക്കുന്നില്ല നിങ്ങൾ വോട്ട് വോട്ടെടുപ്പ് കേരളത്തിലെ വോട്ടെടുപ്പ് നോക്കി കഴിഞ്ഞാൽ അവരൊക്കെ വളരെ പരിഫറലായിട്ട് വളരെ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം വോട്ടിനുറത്തേക്കൊന്നും അവർക്ക് സ്വാധീനിക്കാൻ കഴിയില്ല അപ്പോൾ ഇപ്പോഴും മുസ്ലിം കമ്മ്യൂണിറ്റി അൾട്ടിമേറ്റ്ലി പാർലമെന്ററി പൊളിറ്റിക്സിൽ മറ്റ് കക്ഷികളുമായിട്ട് യോജിച്ച്

സെക്ടേറിയൻ പൊസിഷൻ എടുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പോലും മെയിൻ സ്ട്രീമിലെ മുസ്ലിങ്ങൾ ഏറ്റവും സാധാരണക്കാരായ മുസ്ലിങ്ങളെ അടക്കം സ്വാധീനിക്കുന്നത് ഒരു എല്ലാ കക്ഷികളുമായിട്ട് ജനാധിപത്യ കക്ഷികളുമായിട്ട് ചേർന്നുകൊണ്ട് ഈ ആർ എസ് എസ് എതിരായിട്ടുള്ള ഒരു പൊസിഷൻ എടുക്കുക അത് കേരളത്തിലും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് ആ തരത്തിലുള്ള ഒരു സെക്ടേറിയൻ സ്വാധീനം അങ്ങനെ വലിയതായിട്ടില്ല പക്ഷേ വേറൊരു കാര്യം നമ്മൾ കണ്ടത് കമ്മ്യൂണിസ്റ്റുകാരെ ഏറ്റവും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്കിടയിൽ ഉള്ളൊരു തെറ്റ് മുസ്ലിങ്ങൾ എന്നും ഈ പിന്നെ പഴയ കാലത്തുള്ള ഒരു മലബാർ കലാപത്തിൻ്റെ കാലത്തുള്ള മുസ്ലിങ്ങളാണ് എന്നുള്ളൊരു തിങ്കിങ്ങാണ് അപ്പോൾ അതാണ് പാവം മൊഴി വി എസ് അച്യുതാനന്ദൻ്റെ അവർ മലപ്പുറത്തൊക്കെ പിന്നെ ആർക്ക് കിട്ടുന്നത് കോപ്പി അടിച്ചിട്ട് പോലെ ആയിരിക്കും യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് സേ സെവൻറ്റീസ് മുതൽ ഇവരൊക്കെ ദൂരെ ദൂരെ പോയി ഇവിടെ പോയ ആളുകൾ എങ്ങനെ പോയി എന്നൊക്കെ അറിയാം ഈ ലോഞ്ചിലൊക്കെ കയറി അവിടെ പോയി നീന്തി വെറും കൊടും വെയിലത്ത് നിന്ന് എത്രയോ ആളുകൾ നമ്മുടെ ഈ വഹാബ് അടക്കമുള്ള ആള് അബ്ദുൾ അടക്കമുള്ള അയാള് പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് ഒരു സ്ഥലത്തേക്ക് പോണമായിരുന്നു ബസിന്റെ പൈസ തയ്യില്ല അപ്പം കുറെ ബസ്സിൽ കയറിപ്പോയി പിന്നെ ബാക്കി നടന്നു പോയി അങ്ങനെയൊക്കെയാണ് അവർ അവരെ സൊസൈറ്റി ബിൽഡ് ചെയ്തത് അങ്ങനെ അവിടെ ഉണ്ടാക്കിയ കാഴ്ച വീട്ടിലേക്ക് അയച്ചു കുട്ടികളെ പഠിപ്പിച്ചു വീടുണ്ടാക്കി വിദ്യാഭ്യാസം നടി അങ്ങനെയൊക്കെയാണ് ഈ കമ്മ്യൂണിറ്റി വലിയ തോതിൽ വളർന്നു വരുന്ന എഴുപതുകൾ ഉണ്ടായിരിക്കുന്ന വലിയ മാറ്റം ആ മാറ്റങ്ങളിലൊന്ന് സോഷ്യലായിട്ട് എഡ്യൂക്കേഷണലായിട്ടൊക്കെ വന്നിരിക്കുന്ന വലിയ മാറ്റങ്ങളാണ് ഇപ്പം നമ്മൾ നോക്കിയാൽ കേരളത്തിലുള്ള ഇന്നത്തെ ഇൻ്റലക്ച്വൽ ക്ലാസ്സിൽ പല സാമൂഹിക ശാസ്ത്ര രംഗത്തായാലും ശാസ്ത്ര സാങ്കേതിക രംഗത്തായാലും ദളിത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു അപ്സർജി വളരെ വളരെ പ്രധാനമാണ് കേരളത്തിലെ 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 ബുദ്ധിജീവികൾ എണ്ണം നോക്കിക്കോഴും ഈ രണ്ട് കമ്മ്യൂണിറ്റികളിൽ നിന്നുമാണ് ഏറ്റവും വലിയ കരുത്തരായിട്ടുള്ള ചിന്തകര് വിദ്യാഭ്യാസ പ്രവർത്തകര് സാമൂഹിക നിരീക്ഷകര് ഫോഴ്സ് ആ അത് അത് പലപ്പോഴും ഇടതുപക്ഷക്കാർ കാണുന്നില്ല അവരുടെ സംഭാവനകള് അവർക്കിടയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവർക്കിടയിൽ ഒരു സോഷ്യൽ അബ്സെർജ്ജ് അത് അത് അടുത്തു നിന്ന് കാണുമ്പോൾ നമുക്ക് അത്ഭുതപ്പെട്ടു പക്ഷേ ഷെ അതിനെക്കുറിച്ചൊന്നും വേറെ അങ്ങനെ ഒരു സംഭവം ഉള്ളായിട്ട് നമ്മുടെ ചുറ്റിലുമുള്ള ലോകം മാറുകയാണ് അങ്ങനെ മാറുമ്പോഴും അവരുമായിട്ടുള്ള ഇടപാടുകളിൽ ഇവിടെ ബന്ധപ്പെടലിൽ ഒക്കെ മാറ്റം വരണം നിങ്ങൾ അവരെ നിങ്ങൾ യു കെൻ നോട്ട് ദം യു കൻ നോട്ട് ദം യു കെൻ ഹാവ് എ ഡിസ്കഷൻ വിത്ത് ദം യു കൻ ഹാവ് എ ഡയലോഗ് വിത്ത് ദം അതല്ലാണ്ട് പഴയ കാലത്ത് അവർ ഈ മൈക്കിൽ വന്ന് പ്രസംഗിച്ചുകൊണ്ട് പോയാലും ആൾ കേൾക്കില്ല ഇതാണ് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഞാനിപ്പോൾ ഓയിന്ന ഭാഷ ചീത്ത പറയാൻ എനിക്ക് ഇഷ്ടമല്ല പക്ഷെ അയാൾ പറയാം മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഈ ഇതിനൊക്കെ പിന്നെ തീവ്രവാദികളാണ് തീവ്രവാദികളൊക്കെ അത് മൂലയിലിരുത്താനൊക്കെ ശേഷിയൊക്കെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കുണ്ട് എത്രയോ കാലം എത്രയോ തവണ ഇത്തരം തീവ്രവാദ പ്രസ്ഥാനങ്ങളൊക്കെ അവർ ഇരുത്തിയിട്ടുമുണ്ട് ചില സമയങ്ങളിൽ പിന്നെ അവർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് ഇല്ല എന്ന് ഞാൻ പറയില്ല പക്ഷേ അതിനെയൊക്കെ ഫേസ് ചെയ്യാൻ അതിനെയൊക്കെ എന്താ പറയുക കവറപ്പ് ചെയ്യുക അതിനൊക്കെ കൗണ്ടർ ചെയ്യാനുള്ള ശേഷി ഇൻ്റലക്ച്വൽ ശേഷി ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്തുള്ള ആളുകൾക്കുണ്ട് മുസ്ലിം ഉണ്ട് പക്ഷേ ഇതൊന്നും യഥാർത്ഥത്തിൽ ഇടതുപക്ഷം മനസ്സിലാക്കുന്നില്ല ഇപ്പം എസ് ഡി പി വിചാരിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ എത്തി നിലപാടുകളെ സ്വാധീനിക്കാൻ കഴിയും എന്നൊക്കെ പറയും ഇപ്പം ഏഴവരുടെ കാര്യത്തിൽ തീയരുടെ കാര്യത്തിലും അദ്ദേഹം അതിൻ്റെ പറഞ്ഞത് എസ് ഡി പി വള്ളപ്പാളി നടേശൻ വിചാരിച്ച് കഴിഞ്ഞാൽ എസ് എൻ ഡി പിന്നെയും എസ് എൻ ഡി പിയിൽ നിൽക്കുന്ന സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ ആര് ഇത് കേതെന്നായിട്ട് പറഞ്ഞാൽ ചിലവാകും കേരളത്തിൽ ഏഴുവരും തീയ്യരും ഒക്കെ അടക്കുന്നത് ഏതാണ്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം ആളുകളുണ്ട് അവരുടെ ഒരു ഹിസ്റ്ററി നിങ്ങൾ നോക്ക് അവരുടെ സോഷ്യൽ കോൺട്രിബ്യൂഷൻ നോക്കുക അവർ ഈ വെള്ളാപ്പള്ളി മകൻ്റെ ചേർന്ന് കഴിഞ്ഞാൽ ഇവരൊക്കെ സ്വാധീനിക്കാൻ പറ്റുന്നതൊക്കെ എഴുതി വെച്ചാൽ അങ്ങനെയൊക്കെ പ്രമേയത്തിൽ എഴുതി വെച്ചാൽ ആടുകൾ പ്രസംഗിച്ചിടന്ന ഇതൊരു കോമാളിത്തരം നിലകൊണ്ട് എന്താ പറയുക ഈ അവസാന അദ്ദേഹത്തിന് ശരിക്കും അതാണ് ചർച്ച വൺ സ്റ്റെപ്പ് ഫോർവേഡ് ടു ടു സ്റ്റെപ്സ് അല്ല ഒന്ന് രണ്ടേറെ അപ്പോൾ അതാണ് ശരിക്കും ചർച്ച ചെയ്യുന്നത് അപ്പം ചോദിക്കുന്നത് ശേഷമുള്ള ഒരു തിരി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇത്തരത്തിലുള്ള തിരിച്ചറിവ് ഉണ്ടായി ഈ ഈ ഹിന്ദുത്വ ഫാഴ്സത്തിനെതിരായിട്ട് ഒരു ഈ മാപ്പിള കോംപ്രൈറ്റ്സ് ഒരു ബന്ധം വീണ്ടും വരാനുള്ള എന്തെങ്കിലും സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ അതിനുള്ളൊരു ഫൗണ്ടേഷൻ ഉണ്ട് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ നിലയിൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിൽ ഹാവ് ടു ഗോ ബാക്ക് ടു ഇറ്റ്സ് ഓൺ അ ഫൗണ്ടേഷൻ ഡിസ് റൂൾസ് അത് പിന്നെ അതിനകത്ത് ചില കോംപ്രമൈസസ് വരുന്നു ചില മാറ്റങ്ങൾ വരുന്നു ചില എന്താ ടെൻഡൻസികൾ അത് ഒഴി ഒഴിച്ചുപോക്കുണ്ടാവും എന്നുള്ള ശരിയാണ് പക്ഷേ ഒരിക്കൽ പോലും കേരളത്തിലെ സാധാരണ ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിട്ടു പോന്ന് ഞാൻ കരുതുന്നില്ല താൽക്കാലികമായിട്ടുള്ള ചില അബറേഷൻസ് ചില സമ്മർദ്ദങ്ങൾ ചില തരത്തിലുള്ള പക്ഷേ ഇടതുപക്ഷ ആശയങ്ങൾ ഈ സമൂഹത്തിൻ്റെ ഈ മണ്ണിൻ്റെ അടിത്തറയിലുള്ളതാണ് ആർ എസ് എസിന്റെ ഐഡിയോളജിയെ ഒരു കാരണവശാലും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കും എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ മഹാഭൂരിപക്ഷവും ഈ പിന്നോക്ക കീഴാള സമൂഹങ്ങളിൽ നിന്ന് വരുന്നവർ അവർക്ക് അവരുടെ അനുഭവം അറിയാം കാരണം കേരളത്തിൽ എന്തുകൊണ്ട് കേരളം ഇന്നത്തെ കേരളം ആയതെന്താ കേരളത്തിൽ ഇന്നത്തെ കേരളമായത് ഈ റിസർവേഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ ആണ് ഈ സൊസൈറ്റിയെ മുമ്പോട്ട് നയിച്ചിട്ടുള്ളത് അത് കട്ട് ചെയ്യാൻ വേണ്ടി നടക്കാമെന്നാണ് നാനൂറ് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവരത് കട്ട് ചെയ്യുന്നു ഉറപ്പായിരുന്നു അത് കേരളത്തിൽ നമുക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിലും അതുകൊണ്ടാണല്ലോ ഈ ഇവരെ തൃശ്ശൂരിലുള്ള ആളെ ജയിപ്പിച്ചു കൊടുത്തത് പക്ഷേ നോർത്ത് ഇന്ത്യയിലുള്ള പിന്നോക്കക്കാരായ അത് ബോധ്യമായി ഇവർക്ക് നാനൂറ് സീറ്റ് കൊടുത്ത ആ നിമിഷം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ കട്ടാവും എന്തുകൊണ്ടാണല്ലോ അവന്മാർക്ക് പിന്നെ ജനങ്ങൾ അവർക്കെതിരായിട്ട് തിരിഞ്ഞത് അപ്പോൾ ആ തരത്തിൽ തങ്ങളുടെ തങ്ങൾ നേട്ടിയ നേട്ടങ്ങൾ തങ്ങളുണ്ടാക്കിയ നേട്ടങ്ങൾ അതിനെ മുഴുവനും അടിത്തറയോടെ വലിച്ചെറിയുന്ന തകർക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക ചിന്തയുള്ള ഒരു കൂട്ടരെ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല ഒന്ന് ഒരു കാര്യം കേരളത്തിൽ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇത്ര വിമർശനങ്ങൾ ഉന്നയിക്കേണ്ടത് പക്ഷേ ആശയങ്ങൾക്ക് വലിയ കരുത്തുള്ള ഒരു ഫൗണ്ടേഷനുണ്ട് ഉദാഹരണത്തിന് നമ്മൾ പിന്നെ വടകരയ ഒഞ്ചിയോ നോക്കുക ഒഞ്ചിയത്ത് നാൽപ്പത്തി ഒമ്പതിലെ കലാപം വെടിവെപ്പോ ഒക്കെ അങ്ങനെ ഒരു വലിയ ശക്തമായിട്ട് പാരമ്പര്യമുള്ള സ്ഥലമാണ് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഈ നിയോ ലിബറൽ കാലത്തുണ്ടായ മാറ്റങ്ങൾ പുതിയ തരത്തിലുള്ള ആസ്പിറേഷൻസ് വന്നു പുതിയൊരു ലീഡർഷിപ്പ് പാർട്ടി നിയന്ത്രണം വന്നു അപ്പോൾ വലിയ കലാപം ഉണ്ടായി പാർട്ടിക്കകത്ത് അവരൊന്നും ആർ എസ് അല്ല പോയത് അവരൊരു വേറൊരു സെപ്പറേറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് മാറി നിൽക്കേണ്ടത് ഒരിക്കൽ പോലും അവർ ആ തരത്തിൽ ഒരു തരത്തിലും ഇടതുപക്ഷത്തിന്ന് വിട്ടിട്ട് ഇടതുപക്ഷത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം വിട്ടിട്ട് വലതുപക്ഷത്തെ വലതുപക്ഷത്തേക്കാരും പോയിട്ടില്ല അപ്പം അതുകൊണ്ടാണ് വടകര ഒഞ്ചിയം ഒരു എക്സാമ്പിൾ ആണെങ്കിൽ എൻറ്റയർ മലബാർ എനിക്ക് സൗത്ത് കേരള െ എനിക്ക് അത്ര ഉറപ്പിച്ച് പറയാൻ കഴിയില്ല പക്ഷേ എൻറ്റയർ മലബാറിലെ കർഷക സമരങ്ങളിലൂടെ കർഷക തൊഴിലാളി സമരങ്ങളിലൂടെ ജനകീയ പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയുണ്ടോ അവിടെയൊക്കെ തന്നെ ആ അതിൻ്റെ ആ ഒരു വളക്കൂറുള്ള മണ്ണ് ആ വിത്ത് അവിടെയുണ്ട് അപ്പം അതുകൊണ്ട് എളുപ്പത്തിൽ ആർ എസ് എസിന് ഈ സ്ഥലം പിടിച്ചെടുക്കാം എന്നവർ കരുതുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുക അവർ വിജയിക്കാൻ പോകുന്നുണ്ട് പക്ഷേ അത് വേണമെങ്കിൽ ഇപ്പോൾ വിശാലമായിട്ടുള്ള ഇടതുപക്ഷ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശാലമായ ഒരു പുതിയ ഒരു പൊളിറ്റിക്സ് നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നേ പറ്റുള്ളൂ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാടുകളുടെ ചിന്തയുടെ സാമൂഹിക വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ പൊളിറ്റിക്സ് നമ്മൾ ബിൽഡ് ചെയ്യണം അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലീഡർഷിപ്പ് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ നല്ലതാണ് അതിനുള്ള ഒരു ഇന്റലക്ച്വൽ കപ്പാസിറ്റി ആ പാർട്ടിക്ക് ഉണ്ട് പക്ഷെ അതിനുള്ള ഒരു പൊളിറ്റിക്കൽ അവർക്ക് വില് അവർക്കുണ്ടാവും എനിക്കറിയില്ല അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഈ മുസ്ലിം ന്യൂനപക്ഷവും ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം ന്യൂനപക്ഷത്തിലെ ഇപ്പം മുസ്ലിം ലീഗുമായിട്ട് വലിയ തർക്കങ്ങളുണ്ട് മുസ്ലിം ലീഗിനെ കുറിച്ച് പരാതികളുണ്ട് അതുകൊണ്ടാണ് പലതരത്തിലുള്ള പുതിയ മൂവ്മെൻ്റുകൾ ഉണ്ടാകുന്നത് അവരൊക്കെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ആശയങ്ങളോട് വലിയ തോതിൽ താതാല്പ്യം പ്രാപിക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തെ തങ്ങളുടേതായ സാംസ്കാരികമായ പശ്ചാത്തലത്തിൽ നമ്മൾ ഇടതുപക്ഷ ആശയം എന്ന് പറയുന്നത് പിന്നെ പിന്നെ ഒരു ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുടെ രൂപത്തിലല്ല മറിച്ച് അല്ലെങ്കിൽ അമ്പലത്തിൽ പോകായിരിക്കില്ല പള്ളിയിൽ പോയായിരിക്കും അങ്ങനെ അല്ലത് തങ്ങളുടെ സമരത്തിൻ്റെ തമരുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മലബാറിൽ മലബാറിലിപ്പോൾ തെക്കൻ മലബാറിൽ പ്രത്യേകിച്ച് എറണാട് വള്ളയനാട് താലൂക്കിലൊക്കെ നിങ്ങൾ നോക്കിയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല പല രാഷ്ട്രീയ പ്രയോഗങ്ങളും അത് വരും നേരത്തേ ഉണ്ടായിരുന്നു ഈ രക്തസാക്ഷികളെ പൂജിക്കുന്ന പരിപാടിയില്ല രക്തസാക്ഷി മണ്ഡപങ്ങൾ അത് മലമണ്ഡകൾ ആദ്യം സ്റ്റാർട്ട് ചെയ്താരാ തെക്കൻ മലവാറില് നിങ്ങൾ രക്തസാക്ഷി മണ്ഡപങ്ങൾ തന്നെയാണ് കാണുന്നത് ആ അപ്പൊ അതുകൊണ്ട് ആ ഒരു ഒരു ട്രഡീഷൻ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇടതുപക്ഷവുമായിട്ട് യോജിക്കാനുള്ള ഒരു അന്തരീക്ഷം കമ്മ്യൂണിറ്റിക്കകത്തുണ്ട് മുസ്ലിം ലീഗിനേക്കാൾ മുസ്ലിം ലീഗിന്റെ ഈ ലീറ്റ് ക്ലാസ് ലീറ്റ് ലീഡർഷിപ്പിനേക്കാൾ സാധാരണ മുസ്ലിങ്ങൾക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാകുക തങ്ങളുടെ ജനകീയമായ സമരങ്ങളോട് യോജിക്കുന്ന പക്ഷേ അങ്ങനെ ഒരു യോജിപ്പുള്ള ലീഡർഷിപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും വേണം ഇതിപ്പം ഇരുപത്തിനാല് മണിക്കൊന്ന് അല്ലേ പിന്നെ എന്താ പറയുക ഇസ്ത്രീട്ട കുപ്പായം ആയിട്ട് അടക്കുന്ന നേതാക്കന്മാരെ കൊണ്ട് എനിക്ക് എനിക്ക് തോന്നുന്നില്ല ഹാവ് ടു ദ ഹാവ് ടു റീ ഇൻവെൻറ്റ് അംസം ഇടതുപക്ഷം സ്വയമേവ പുതിയ മട്ടിൽ മാറി ഒരു പുതിയ ഒരു രാഷ്ട്രീയ പ്രയോഗശൈലി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പ്രധാനമാണ് അങ്ങനെ വരികയാണെങ്കിൽ ഈ തരത്തിലുള്ള ഒരു വൈഡർ സോഷ്യൽ അലയൻസ് ഒരു കീഴവർഗ രാഷ്ട്രീയം കേരളത്തിൽ ഇനിയും സാധ്യമാണ് എന്ന് ഞാൻ കരുതുന്നത് ഓക്കെ അതിൽ പിന്നെ ഈ മതവിശ്വാസികളായ മുസ്ലിങ്ങളെ സാധാരണക്കാരായ നേരത്തെ പറഞ്ഞ അധ്വാനിച്ച് ജീവിക്കുന്ന അതേ സമയത്ത് ഒരു മുസ്ലിമിനെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിട്ട് യോജിക്കത്തില്ലെന്ന് ഇവരൊരു നോൺ ബിലീവേഴ്സാണ് അവിശ്വാസികളാണ് എന്നുള്ള ഒരു കാര്യം തടയുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ അല്ല അത് യഥാർത്ഥത്തിൽ തടഞ്ഞിരുന്നെങ്കിൽ അമ്പതുകളിൽ മലബാറിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു വലിയ പ്രോഗ്രസീവ് മൂവ്മെൻറ്റ് ഉണ്ടാവില്ലല്ലോ കാരണം ഇവിടെ ഇന്നത്തെക്കാൾ കൂടുതൽ അമിത ദൈവവിശ്വാസവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലമാണ് അമ്പതുകൾ അമ്പതുകളിൽ മുസ്ലിംകൾ ഇത്ര വിദ്യാഭ്യാസമല്ല അമ്പ ആ കാലത്ത് പോലും വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു വലിയ ഫൗണ്ടേഷൻ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് പലവാറില്ല ഇത്തക്കൻ പലബാറിന് വിശേഷം കോഴിക്കോട് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് കോഴിക്കോട് ആദ്യത്തെ കോഴിക്കോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിങ്ങൾ നോക്കിയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആയിരക്കണക്കിന് സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്ന ഓൾ ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഒരു സിറ്റിയാണ് ഈ കോഴിക്കോട് എന്തുകൊണ്ടാണ് അത് അമ്പതുകളിലും അറുപതുകളിലും ഒക്കെ അങ്ങനെ തന്നെയാണ് എന്തിനേയും ഈ ഒരു മുസ്ലിം ലീഗ് പിന്നെ പിന്നെതിരായിട്ടൊരു ഒരു ഒരു സമസ് സമസ്തയിലൊക്കെ ഉണ്ടായിരുന്ന ചില പണ്ഡിതന്മാരെ വെച്ചുകൊണ്ട് ഒരു ഒരു ലീഗിനെ തന്നെ അവർ പിന്നെ ഇടതുപക്ഷത്തിൻ്റെ ഒരു ലീഗിനെ ഒരു കാലത്ത് ഉണ്ടാക്കിയിരുന്നു പ്രോഗ്രസീവ് ലീഗ് എന്നുള്ള പേരിലൊരു ഒരു മൗലവിയായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട നേതാവ് എടശ്ശേരി മൗലവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൗലവി അദ്ദേഹം നമ്മളെ ഇപ്പോഴത്തെ വി സി ആയിരുന്ന പാഷയുടെ ഫാദർ ആണ് ആ തരത്തിൽ ധാരാളം ഇടതുപക്ഷ ഉലമാ പ്രസ് അല്ല ഉലമാ പ്രസ്ഥാനത്ത് നിന്നുള്ള അടക്കമുള്ള ആളുകൾ ഉലമാക്കൾ അടക്കമുള്ള ആളുകൾ ഇടതുപക്ഷത്തിന്റെ കൂടെ വന്നിരുന്നു അങ്ങനെയുള്ള ഒരു വലിയ പാരമ്പര്യം അവിടെയുണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് ശരിക്കും അത് ഈ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതിൽ പരാമർശമുണ്ട് അതെ ആ കാലത്തുള്ള അതൊരു ശരിയാണ് അതൊരു പക്ഷേ അത് നൈന്റീൻ ട്വന്റീസിൽ ഇവിടെ ഇവിടുന്ന് പോയാൽ അതിന് കേരളത്തിൽ നിന്നല്ല പക്ഷേ നോർത്ത് ഇന്ത്യ പോയ പോയ ആളുകളിൽ ബംഗാൾ മുതൽ അങ്ങോട്ടുള്ള ഒരുപാട് നേതാക്കൾ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സിന് മുഴുവനും നിങ്ങൾക്ക് ഈ ഒരു ലീഡർഷിപ്പ് കേരളത്തിലേക്ക് പോയാലും കേരളത്തിൽ പോലും ആദ്യകാല കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സിൽ ഒരുപാട് മുസ്ലിങ്ങളുണ്ട് പക്ഷേ വലിയ ലീഡർഷിപ്പ് പൊസിഷൻ ഒന്നും ഇല്ല പി എം കാസിൻ എന്നൊക്കെ പറഞ്ഞ ആളുകളില്ലേ അങ്ങനെ കുറേ പേരുണ്ട് അപ്പോൾ അവരൊക്കെ തന്നെ അമ്പതുകളിൽ വളരെ ശക്തമായിട്ട് വന്നതാണ് മുപ്പതുകളിലും അവൻ ചെറിയൊരു ഗ്രൂപ്പ് ആയിരുന്ന കാലത്ത് മുസ്ലിങ്ങൾക്ക് വലിയ സ്വാധീനമില്ല പക്ഷെ പിന്നീട് ധാരാളമുണ്ട് മാത്രമല്ല മുപ്പത്തിയേഴില് മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് കാലത്ത് ഇടതുപക്ഷത്തിന് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് മുസ്ലിങ്ങളുടെ ഗ്രൂപ്പുമായിട്ട് ചേർന്നിട്ടാണ് അവർ അധികാരം പിടിച്ചത് കെ പി സി സിയുടെ മുഹമ്മദ് അബ്ദഹിമാൻ നീ മൊയ്ത് മോഹ്ലി തുടങ്ങിയ പിന്നെ ഇവിടെ കോഴിക്കോട്ടുള്ള കുറെ ആളുകൾ അവരൊക്കെയായിട്ട് ചേർന്നുകൊണ്ടാണ് അവർ കെ പി സി സി പിടിച്ചെടുത്തത് അപ്പൊ ആ ഒരു ട്രഡീഷൻ അന്നുകൊണ്ട് ഇന്നും ഉണ്ട് അത് എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് ഇടതുപക്ഷക്കാരായതുകൊണ്ട് അവരോട് യോജിപ്പില്ലാന്ന് കഴിഞ്ഞ ഒരു നൂറ് കൊല്ലത്തെ ചരിത്രം നോക്കി തൊണ്ണൂറ് കൊല്ലത്തെ ചരിത്രം നോക്കിയാൽ ഹൺഡ്രഡ് പെർസെൻറ്റും ഉറപ്പിച്ച് പറയാൻ പറ്റും